السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا أدركنا مرادنا يا حبيب الله. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. كم مريض قد آتاه كامل الشفاء بكم. ليس بالعلاج بل بالقول يا مدبر باري. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. إننا نأتي إليكم للنزاهة ما بنا شدة آفتيا. شيخنا ما دبر باري. الصلاة والسلام
അലൈക യാറ സല്ലല്ലാഹ അസ്സലാത്തു വസ്സലാമു അലൈക യാ ബിബല്ലാഹ. കരയുന്ന കൽബിൽ കുളിരേയിലാകേ നീറുന്ന മനസ്സിന് തണലേകറുമ്പേ, കരയുന്ന കൽബിൽ കുളിരേയിലാകേ നീറുന്ന മനസ്സിന് തണലേകറുമ്പേ, അറിവിൻ നിലാവിൻ സദസ്സിൽ ഞങ്ങൾ കരം നീട്ടി നിന്നോട് തേടോ. അറിവിൻ നിലാവിൻ സദസ്സിൽ ഞങ്ങൾ കരം നീട്ടി നിന്നോട് തേടോ. കരയുന്ന കൽബിൽ കുളിരേകിലാകേ നീറുന്ന മനസ്സിന് തണലേകറുമ്പേ, കരയുന്ന കൽബിൽ കുളിരേകിലാകേ നീറുന്ന മനസ്സിന് തണലേകറുമ്പേ. മടവോരിൽ ശൈഖുന സിയോ വലിയുള്ള മദദിലായി നങ്ങളെ കാക്കേണമുള്ള, അവിടെ ചേരിലയിലായി ജീവിതമല്ലോ മുന്നോട്ട് നീയല്ലോ നൽകണേനാഥ. മടവോരിൽ ശൈഖുന സിയോ വലിയുള്ള അവിടത്തെ മദദിലായി കാക്കേണമുള്ള, അവിടെ ചേരിലയിലായി ജീവിതമല്ലോ തൗഫീഖിനായി നീ കാക്കണമുള്ള. കരയുള്ള കൽബിൽ കുളിരേകിലാകേ നീറുള്ള മനസ്സിൽ തണലേകറുമ്പേ. കൈരണ്ടും നീട്ടുകയായി കരുണാനിധിറകിമേ, പാപങ്ങളടിമകളെ തിരുനോട്ടം നൽകിടണേ. കൈരണ്ടും നീട്ടുകയായി കരുണാനിധി റഹീമേ, പാപങ്ങൾ അടിമകളെ കരുണാനിധി റഹീമേ. കരയുന്ന കൽബിൽ കുളിരേകിലാകേ നീറുന്ന മനസ്സിൽ തണലേകറുമ്പേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധമായ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ കബൂലാക്കണേ റഹ്മാനേ. ഇജാബത്തുള്ള മജ്‌ലിസായിട്ട് റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ. എത്രയോ മുത്തു മുഅ്മിനീങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അറിവിന്നിലാവില്ല പരിശുദ്ധമായ മജ്‌ലിസിനെ അല്ലാഹുവേ നീ ഇജാബത്ത് തന്ന ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. എത്രയോ മുത്തു മുഅ്മിനീങ്ങൾ അറിവിന്നിലാവില്ല കുടുംബങ്ങളെ, ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് കൈകളുയർത്തി കണ്ണീരോടെ നിന്നിലേക്ക് ആമീൻ പറയുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്ത എത്രയോ പ്രായമുള്ള ഉമ്മമാരുണ്ട്, അവരെയെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട്.
അല്ലാഹുവേ, അവരുടെ എല്ലാ വിഷമങ്ങളും നിനക്കറിയാമല്ലോ റഹ്മാനെ, അവരെ എല്ലാ സങ്കടങ്ങളും നിനക്കറിയാമല്ലോ റഹ്മാനെ, അവരെ എല്ലാ ദുഃഖങ്ങളെ നിനക്കറിയാമല്ലോ റഹ്മാനെ. ഈ പരിശുദ്ധ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിലേക്ക് ദുആക്കാൻ വേണ്ടി വസീത്ത് ചെയ്ത എല്ലാവരുടെയും സങ്കടങ്ങള് ദുഃഖങ്ങളെ നീ അങ്ങ് മാറ്റി കൊടുക്കണേ അല്ലാ, വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണേ റബ്ബേ, വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസിൽ വെള്ളം വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ട്, എത്രയോ മുത്ത മുഅ്മിനീങ്ങൾ മരുന്ന് വെച്ചുകൊണ്ട് ഈ മജ്ലിസിന് ശിഫ വേണമെന്ന് ആഗ്രഹിച്ച മജ്ലിസിൽ ഇരിക്കുന്നവനുണ്ട്. അല്ലാഹുവേ, ഒരാളെയും നീ കൈവടിയല്ലേ അല്ലാ, ഒരാളെയും നീ നിരാശപ്പെടുത്തല്ല അല്ലാ, ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ റബ്ബേ. പാവപ്പെട്ട എന്റെ പൊന്നാരവും അടക്കം പലരും കബറിലാണ്, ഞങ്ങൾ അറിവിന്ദില കാണുന്ന കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ഈ പ്രോഗ്രാം നടക്കുന്ന മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ അല്ലാ, ഞങ്ങളെ പ്രോഗ്രാം കാണുന്ന പതിനായിരങ്ങളെ ലക്ഷക്കണക്കിന് മുത്തുമുഅ്മിനീങ്ങളെ, അവരെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവരെ കബറ് നീ സ്വർഗമാക്കണേ റബ്ബേ, നീ വിശാലമാക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമല്ലോ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹ്, ഏറ്റവും ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ നിറഞ്ഞ സാദാത്തീങ്ങളെ, അറിവിനിലാവ് കാണുന്ന സയ്യിദ് കുടുംബങ്ങളെ, പണ്ഡിത മഹത്തുക്കളെ, പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഹാഫിദീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, പ്രോഗ്രാം കാണുന്ന ഉമ്മമാര്, പാപ്പമാര്, ചെറിയ മക്കൾ, അറിവിനിലാവിന്റെ കുടുംബങ്ങളെ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ റഹ്മാനെ, നീ എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കണേ അള്ളാ, നീ എല്ലാവർക്കും സന്തോഷം കൊടുക്കണേ അള്ളാ, നീ എല്ലാവർക്കും സമാധാനം കൊടുക്കണേ അള്ളാ. ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള ഒരു മജ്ലിസായിട്ട്, അത്ഭുതമുള്ള ഒരു മജ്ലിസായിട്ട് അള്ളാ നീ കബൂലിയത്ത് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ളാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, അറിവിനിലാവിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതിന്റെ ബാക്കി ഭാഗം നമ്മുടെ മക്കളെയും വീട്ടിലെ പൂമ്പാറ്റകൾ എന്ന പ്രധാനപ്പെട്ട വിഷയം, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മക്കൾ എന്നുള്ളത് നമ്മുടെ വീട്ടിലെ ചിത്ര ശലഭങ്ങളാണ്, നമ്മുടെ വീട്ടിലെ പൂമ്പാറ്റകളാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. പൂന്തോട്ടത്തിലെ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന പൂമ്പാറ്റകളെ നമ്മൾ കാണാറുണ്ട്. പൂന്തോട്ടം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ആ പൂന്തോട്ടത്തിൽ മനോഹരമായി നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന പൂവുകളെ അതിന്റെ കൂടെ വേണം. ആ പൂവുകൾ അതിന്റെ ചെടികളിൽ നിന്ന്, മരങ്ങളിൽ നിന്ന് വളർന്ന് വലുതായി അത് പൂവിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിനെ നല്ലതുപോലെ പരിചരിക്കണം. ഇപ്പോ സഹോദരിമാർക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല, കാരണം ലോക്ക്ഡൌൺ വന്നതിന് ശേഷം എല്ലാ വീടുകളിലും എല്ലാവരും ചെടി വളർത്തുന്നുണ്ട്. അതൊരു വലിയൊരു ബർക്കത്താണ്. വലിയൊരു വീട്ടിലും കാണാം. ആദ്യമൊക്കെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോ ഡയറക്റ്റ് അങ്ങ് കയറി ചെല്ലണം, ഇപ്പൊ തലമുട്ടുന്നൊക്കെ നോക്കണം, കാരണം കയറുന്നിടത്തൊക്കെ ചട്ടിയാണ്, കയറുന്നിടത്ത് ചട്ടിയാണ്, ഇറങ്ങുന്നിടത്ത് ചട്ടിയാണ്. അൽഹംദില്ല, അതൊക്കെ ഒരു ബർക്കത്താണ്. പക്ഷെ ചട്ടിയൊക്കെ വെക്കേണ്ടടുത്ത് വെക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ അതൊക്കെ പൊട്ടിപ്പോ.
അപ്പൊ അതൊരൊക്കെ ബർക്കത്താണ്. എല്ലാ വീട്ടിലും ഇപ്പൊ ചെടി വളർത്തുന്നുണ്ട്. അൽഹംദുലില്ല, ചെടിയുള്ള വീട്ടിൽ ബർക്കത്തുണ്ട് എന്നാണ്, ചെടിയുള്ള വീട്ടിൽ സന്തോഷമുണ്ട് എന്നാണ്. അനസ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചെന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കുറച്ചു നേരം ഇങ്ങനെ വിശ്രമിച്ചിരുന്നു. അപ്പോ വിശ്രമിച്ച് മറ്റൊരു വീട്ടില് കുറച്ച് സമയം ഇരുന്ന്, ഈ വീട്ടില് കുറെ സമയം ഇരുന്ന്, എന്താ നബിയെ ഞങ്ങളെ വീട്ടിൽ മാത്രം കുറച്ച് സമയം ഇരുന്ന്, അവിടെ നല്ല മനോഹരമായ പൂന്തോട്ടങ്ങളുണ്ട് അഥവാ ചെടികളുണ്ട്, അത് ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പൊ ഉമ്മമാരിങ്ങനെ പറയും, ഉപ്പമാരെ മുഖത്ത് കണ്ടോ കണ്ടോ ലോക്ക്ഡൌണിൽ ഞാൻ ചെടി വളർത്തിയപ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞില്ലേ, ഉസ്താദ് പറയണ കേട്ടില്ലേ, ഉമ്മമാരിങ്ങനെ ഉപ്പമാരോട് പറയും. അതൊരു ബർക്കത്താണ്, വീട്ടിലെ ചെടിയൊക്കെ വളർത്തണം. ചെടിച്ചട്ടിയും ചെടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നവർ അതൊക്കെ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അന്ന് കൊടുന്ന് കുഴിച്ചിട്ട് പിന്നെ അതിലേക്ക് നേരെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരരുത്. അതൊക്കെ അങ്ങനെയാണ്, ചെടി വളർത്തല്, ആട് വളർത്തല്, അതൊക്കെ വലിയ ബർക്കത്താണ്. വീട്ടിൽ ആടുണ്ടാവുക എന്നുള്ളതൊക്കെ വലിയ ബർക്കത്താണ്. ചില ആളുകൾക്ക് അതൊന്നും പറ്റൂല, കേറി ചെന്നാൽ തന്നെ ആട്ടും കൂടി അതൊക്കെ ഒരു ബർക്കത്താണ്. വീടിന്റെ ഒരു നിയമത്താണ്, വീടിന്റെ ഒരു ബർക്കത്താണ്. ആടുള്ള വീട്ടിലൊന്നും ബർക്കത്തുണ്ട്, പ്രത്യേകമായിട്ട് മലക്കുകളുണ്ട് എന്നൊക്കെ നമ്മളത് അറിഞ്ഞില്ല. രാവിലെ കഴിഞ്ഞ സദസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുകൊണ്ട് ഇന്ന് ഈ വിഷയത്തിലേക്ക് ഇൻഷാല്ലാഹ് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പൊ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെടിയുള്ള വീട്ടിലെ ഒരുപാട് സമയങ്ങൾ നിൽക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല ചെടി നട്ടുപിടിപ്പിക്കുന്നതിന് ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പോ ആ ചെടിയെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ വളർത്തണം, അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത്, അതിന് നമ്മളിപ്പോ നോക്കിയാൽ നിങ്ങൾ ചെടി നടണമെങ്കിൽ ചെടിച്ചട്ടി കണ്ടില്ല, നിങ്ങൾ എന്തോ ഒരു സൗന്ദര്യമുള്ള ചട്ടിയാണ് നമ്മൾ കൊണ്ടുവെക്കാറുള്ളത്. അടുപ്പത്ത് വെക്കുന്ന അടുപ്പത്ത് നമ്മൾ കറി വെക്കുന്ന ചട്ടിയിൽ ആരെയും ചെടി വെച്ചിടും ഇല്ലല്ലോ. ഇപ്പൊ അതൊക്കെ ഒരു ഫാഷനാക്കി, ഇപ്പൊ അതൊക്കെ ഒരു ചെരുപ്പ് കിട്ടിയാൽ വരെ സഹോദരിമാരത് ഫാഷനാക്കി മാറ്റും. അള്ളാഹുവേ, ഇപ്പൊ എന്ത് കിട്ടിയാലും, ഒരു ചെറിയൊരു കുപ്പി കിട്ടിയാലും അതൊക്കെ ഞങ്ങളുടെ ഫാഷനാക്കി, അതൊക്കെ മോട്ടിവേഷൻ കൂട്ടിയിട്ട് മാഷാല്ലാ. ഇവരുടെ കരവിരുതൊക്കെ ഇപ്പൊ ലോക്ക്ഡൌൺ നമ്മളല്ലേ നമ്മൾ അറിയണം. അല്ലാ, എന്തോ ഒരു നല്ല മനോഹരം. അപ്പൊ ഇതെന്തോണ്ടാക്കി, ഇത് ചിരട്ടോണ്ടാക്കിയതാ, അപ്പൊ ചിരട്ട ഇതിനും പറ്റൂല എന്ന് ഇപ്പോൾ മനസ്സിലായത്. ഓരോ വീട്ടിൽ കയറി ചെല്ലുമ്പോ അതിന്റെ സൗന്ദര്യം കാണുമ്പോ അതിനൊക്കെ നമ്മുടെ സഹോദരിമാരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളോലെ കളിക്കിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ ഒരു വലിയൊരു ബർക്കത്താണ്, അതൊക്കെ ഒരു ഒരു കഴിവാണത്. ഒരു വടിക്കഷ്ണം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോ അതെങ്ങനെ വലിച്ചെറിയും, പക്ഷെ അത് വലിച്ചെറിയാതെ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ചില സഹോദരിമാരും ചില സഹോദരന്മാരൊക്കെ വലിയ ഉത്സാഹം കാണിക്കാറുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിഷയം മാറിപ്പോ മാറിപ്പോ അതൊക്കെ ഇൻഷാല്ലാഹ് പിന്നീടൊരു കാര്യം പറഞ്ഞുതരാം. ചെടി ഉണ്ടാക്കുന്ന രൂപങ്ങളും അത് നമ്മൾ അതിന്റെ രൂപമൊക്കെ ഈ മൂലരിതൊക്കെ ഇവിടെ പഠിച്ചത് അതൊക്കെ പഠിച്ചു ഒക്കെ ഇൻഷാല്ലാഹ് പറഞ്ഞുതരാം അവസരത്തിനനുസരിച്ച്. ഇപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ചെടിയെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോ അതിന് പാകമായ ഒരു പാത്രം നമ്മൾ വെക്കും അല്ലേ. ആ പാത്രത്തിലേക്ക് ചകിരിച്ചോറ് എന്ന സാധനം ഉണ്ട്, അതെന്താ അത് ചോദിച്ചു നോക്കി, അത് അങ്ങനെ ഒരു സാധനമുണ്ട്. ആ ചകിരിച്ചോറ് നമ്മൾ വാങ്ങിക്കൊടുന്നിട്ട് അതൊക്കെ വെച്ചിട്ട് അതിലേക്ക് ചെടിയൊക്കെ ഇറക്കി വെച്ച് മാഷാല്ലാ നല്ലതുപോലെ. ചില ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും, ചില ചെടികൾക്ക് വെള്ളം ഒഴിച്ചു വെള്ളം തട്ടാൻ പാടില്ല, ചിലത് സൂര്യപ്രകാശം, ചിലത് ഇരുട്ടത്, അങ്ങനെ തുടങ്ങിയിട്ട് പല കറാമത്തുകളും പല കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ അത് വേറെ വിഷയം. അപ്പോ അങ്ങനെ വെച്ചാലാണ് അതിന്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ആണല്ലോ, ആണല്ലോ, അതിന്റെ പൂവ് നമുക്ക് കാണണമെങ്കിൽ അങ്ങനെ വളരും. നമ്മൾ വാഴ കുഴിച്ചിട്ട് നമുക്ക് പോലെ, അല്ലെങ്കിൽ പ്ലാവ് ഇങ്ങനെ വളർന്നത് പോലെ അതുപോലെ അങ്ങനെ വളരും, അങ്ങനെയല്ലല്ലോ. ഒരു ചെടി നമ്മൾ കാശ് വാങ്ങി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ നല്ലതുപോലെ നമ്മൾ പരിചരിക്കുന്നുണ്ട്, അതിനെ നല്ലതുപോലെ പരിചരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് അല്ലാഹു തന്ന സന്താനങ്ങളെ, നമുക്ക് അല്ലാഹു തന്ന സന്താനങ്ങളെ ഇൻഷാല്ലാഹ് നമ്മൾ നല്ലതുപോലെ ആ സന്താനങ്ങളെ വളർത്തണം. എങ്ങനെ ഉസ്താദെ, ചെടിയെ വളർത്തും പോലെ എങ്ങനെ സന്താനങ്ങൾ വളർത്താം, ചിരട്ടിയിലിട്ടാണ് സന്താനങ്ങൾ വളർത്തുക, അതല്ലെങ്കിൽ ചകിരിച്ചോറ് സന്താനങ്ങൾ കൊടുക്കുക, അങ്ങനെയല്ല. ഒരു ചെടിയെ നമ്മൾ നല്ല രൂപത്തിൽ അതിന്റെ അതപോടുകൂടെ അതിന്റെ എല്ലാം എല്ലാം ഉൾക്കൊള്ളിച്ച് നമ്മൾ ആ ചെടിയെ നമ്മൾ നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അല്ലാഹു തന്ന സന്താനങ്ങളാകുന്ന നിങ്ങളെ മക്കൾ, നിങ്ങളുടെ കൺമണികൾ, ആ കൺമണികളെ നിങ്ങൾ നല്ലതുപോലെ വളർത്തണം. അതെങ്ങനെ അങ്ങനെ മക്കളെ വളർത്തുക, അതാണ് ഞാൻ പറഞ്ഞത്. മക്കൾ നമ്മുടെ നന്മയുടെ മക്കൾ, അത് നമ്മൾ പറഞ്ഞു. മക്കൾ നമ്മുടെ മക്കൾ വീട്ടിലെ പൂമ്പാറ്റകൾ, വീട്ടിലെ പൂമ്പാറ്റകൾ കണ്ടില്ലേ നിങ്ങൾ, അതൊരു സന്തോഷമായിട്ട് പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി കളിക്കുമ്പോ അതിന് മനോഹരമായ
അതിനെ മനോഹരമായ അഴകുകൾ നമ്മൾ കാണുന്നുണ്ട്, അതിനെ മനോഹരമായ സൗന്ദര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, അതിനെ മനോഹരമായ നിറങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതേ പ്രകാരം തന്നെയാണ് നമ്മുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ ആ മക്കളുടെ സൗന്ദര്യം, ആ മക്കളുടെ ആരോഗ്യം, ആ മക്കളുടെ കുശുമ്പ്, ആ മക്കളുടെ കുസൃതികൾ, ഇതെല്ലാം നമ്മൾ ആസ്വദിക്കണം, ഇതെല്ലാം നമ്മൾ ആസ്വദിക്കണം. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിലെ മക്കൾ നിങ്ങളുടെ വീട്ടിലെ പൂമ്പാറ്റകളാണ്. വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസ് അറിവിൻ നിലാവിന്റെ മനോഹരമായ ഈ സദസ്സിൽ പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ ആരംഭിക്കുകയാണ്. സമയം ഒരുപാട് ഒരുപാട് വൈകിയിട്ടുണ്ടെന്നറിയാം, എങ്കിലും അറിവിൻ നിലാവിന്റെ കുടുംബങ്ങളെ കാത്തിരിക്കുകയാണ്, എങ്കിലും മറവിൽ നിലാവിന്റെ കുടുംബങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. എത്ര സമയം ഒഴുകിയാലും മറവിൽ നിലാവിന്റെ പ്രഭാഷണം കേൾക്കാൻ കാത്തിരിക്കും ഉമ്മമാർക്ക്. അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഉസ്താദ് മക്കളെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്, ആഗ്രഹമുണ്ട് ഉസ്താദെ മക്കളെ കുറിച്ച് പറയുമ്പോ മനസ്സിന്റെ ആഗ്രഹമുണ്ട്. ഒരു കുഞ്ഞിക്കാല് കണ്ടിരുന്നുവെങ്കിൽ എത്ര വലിയ സന്തോഷമായിരുന്നു. മക്കളില്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്നവരിൽ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ നീ ആരോഗ്യമുള്ള സ്വരാഹ്യത്തുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. നമ്മുടെ മക്കൾ വീട്ടിലെ പൂമ്പാറ്റകൾ എന്ന വിഷയം പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ വലദു സ്വാലിഹു റൈഹാനത്തും മിൻ റയാഖിനിൽ ജന്നാ, അൽ വലദു സ്വാലിഹു റൈഹാനത്തും മിൻ റയാഖിനിൽ ജന്നാ. നിങ്ങളെ വീട്ടിൽ വളരുന്ന മക്കളെ, നിങ്ങളെ വീട്ടിൽ വളരുന്ന സ്വാലിഹായ മക്കളുണ്ടല്ലോ, ആ സ്വാലിഹായ മക്കളെ റൈഹാനത്തും മിൻ റയാഖിനിൽ ജന്നാ, സ്വർഗമെന്ന മനോഹരമായ പൂന്തോട്ടമുണ്ടല്ലോ, ആ പൂന്തോട്ടത്തിലെ പുഷ്പങ്ങളാണ് സുഹാബ. നിങ്ങളെ മക്കൾ സ്വർഗത്തിലെ സ്വർഗമെന്ന മനോഹരമായ പൂന്തോട്ടത്തിന്റെ മക്കളെ പൂക്കളാണ്. ഒരു പൂന്തോട്ടത്തിൽ നിങ്ങൾ പൂവിനെ കണ്ടിട്ടില്ലേ? പൂന്തോട്ടത്തിൽ ചെന്നിരുന്നാ നമുക്ക് സന്തോഷം ലഭിക്കാറുണ്ട്, പൂന്തോട്ടത്തിൽ ചെന്നിരുന്നാ നമുക്ക് സമാധാനം ലഭിക്കാറുണ്ട്, നമുക്ക് സന്തോഷങ്ങൾ ലഭിക്കാറുണ്ട്. അതേ പ്രകാരമാണ് നിങ്ങളെ വീട്ടിൽ വളരുന്ന മക്കളുണ്ടല്ലോ സുഹാബ, ആ മക്കൾ നിങ്ങളെ കുടുംബത്തിൽ സന്തോഷം തരുന്ന ചെറിയ പൂവാറ്റകളാണ്, ചെറിയ പൂക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മക്കളെന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ള പൂമ്പാറ്റകളാണ്. പൂമ്പാറ്റകളെ കാണുമ്പോ മനസ്സിന്റെ അകത്ത് സമാധാനം വരുന്നത് പോലെ, പൂമ്പാറ്റകളെ കാണുമ്പോ മനസ്സിന്റെ അകത്ത് സമാധാനം വരുന്നത് പോലെ, ആ പൂവുകളെ കാണുമ്പോ നിങ്ങളെ ഹൃദയത്തിൽ സമാധാനം വരുന്നത് പോലെ, നിങ്ങളെ മക്കൾ നിങ്ങളെ വീട്ടിൽ വളർന്ന് വലുതാകുന്ന മക്കളെ കാണുമ്പോ നിങ്ങൾക്ക് വലിയൊരു സമാധാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതങ്ങനെയാണല്ലോ സഹോദരങ്ങളെ സഹോദരിമാരെ, എത്ര വലിയ രോഗങ്ങളുള്ളവരാണെങ്കിലും, എത്ര വലിയ വിഷമങ്ങളുള്ളവരാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികളുള്ളവരാണെങ്കിലും, അല്ലാ, എത്ര വലിയ സങ്കടങ്ങളുള്ളവരാണെങ്കിലും, നമ്മുടെ വീട്ടിലെ മക്കളെ കാണുമ്പോ നമുക്ക് അതാകെ മനസ്സിന് നല്ല സമാധാനം തരുമല്ലോ. എത്ര വലിയ വിഷമം പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നാലും വീട്ടിൽ മക്കളുണ്ടാകും, അത് നമുക്ക് വലിയ സമാധാനമാണ്, അത് നമുക്ക് വലിയ സമാധാനമാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നിങ്ങൾ പകൽ സമയത്ത് ദൂരയാത്ര കഴിഞ്ഞുകൊണ്ട് മടങ്ങി വരികയാണ്,
നിങ്ങള് ദൂരയാത്ര കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് ക്ഷീണിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ആ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഒരുപാട് ക്ഷീണമുണ്ടല്ലോ, ഒരുപാട് തളർച്ചയുണ്ടല്ലോ, ഒരുപാട് സങ്കടങ്ങളുണ്ടല്ലോ. യാത്രയിൽ നിങ്ങളെ പിടിച്ചു കുളിക്കിയ സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണീരുകളുമെല്ലാം, ആ കണ്ണീരുകളെല്ലാം പോകുന്നത് നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ മക്കളെ കാണുമ്പോഴാണ്, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുമ്പോഴാണ്. നിങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ നിങ്ങളെ നല്ലതുപോലെ സ്വീകരിക്കാൻ നിങ്ങളെ ഭാര്യയുണ്ടെങ്കിലേ നിങ്ങൾ വരുന്നത് ഒരു കാത്ത് നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ബീവി നിങ്ങളെ കാത്തിരിക്കുമ്പോ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാ തന്നെ ഒരു വല്ലാത്ത സുഖമാണല്ലോ. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ മനസ്സിന് വലിയ സമാധാനമാണ്. അതുപോലെ തന്നെ അല്ലാഹ് ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടിൽ നിന്ന് സ്വീകരിക്കാൻ എന്റെ തങ്കക്കുടമുണ്ടെങ്കിലേ, ആൺകുഞ്ഞാവട്ടെ പെൺകുഞ്ഞാവട്ടെ, വീട്ടില് മക്കളുണ്ടെങ്കിലേ ആ വീട്ടിലേക്ക് കയറി വരാൻ വല്ലാത്ത ഒരു സുഖമാണ്. ആ വീട്ടിലേക്ക് കയറി വരാൻ വല്ലാത്ത ഒരു സുഖമാണ്. സുഖം സന്തോഷം ഒന്നും നിലനിർത്തി തരട്ടെ അല്ലേ? അങ്ങനെയാണല്ലോ, നമ്മള് ദൂരെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, എവിടെ ഹോട്ടലില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, ആകെ ക്ഷീണിച്ച് വരുമ്പോ വീട്ടില് ഭാര്യയെ കാണുമ്പോ നമുക്ക് സന്തോഷല്ലേ? അല്ലേ? അല്ലേ? ആണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ആണെന്ന് പറഞ്ഞോളി ആണെന്ന് പറഞ്ഞോളി അൽഹംദുലില്ലാ. നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു ബർക്കത്ത്. അപ്പൊ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ പറയണെന്തറിയോ, അമ്മയും ബാപ്പയും ബാപ്പയും പുതിയാപ്പളയും പുതിയാന്നൊക്കെ ഒരുമിച്ചിട്ട് കേൾക്കുകരം, ഒക്കെ അറിവിന്ദിലാവിന്റെ കുടുംബമാണല്ലോ, ഭർത്താവും ഭാര്യക്ക് അറിവിന്ദിലാവ് കേട്ടോണ്ടിരിക്കുകയാണ്. അവ കേൾക്കുമ്പോ തരം അങ്ങനെ കാട്ടിയാണ്ടല്ലോളക്കം വരും, ചിലപ്പോ ഒന്ന് കിട്ടും, അതുകൊണ്ടാണ് മൂളിക്കളി അൽഹംദുലില്ലാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ വീട്ടിലേക്ക് കേറി വരുമ്പോ നമ്മുടെ ഭാര്യ കാണാനൊക്കെ സമാധാനം, ആ വീട്ടില് മക്കള് കാണുമ്പോളോ അല്ലാഹ് എന്റെ ജന്നവിടെ എന്റെ മോളവിടെ, അങ്ങനെയാണല്ലോ പറയാം അല്ലേ? മാഷാല്ലാ, ആ മക്കളങ്ങട്ട് കാണുമ്പോ നമുക്കൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് ചിലപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ഒരു സത്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയും നിങ്ങളെ മക്കളും അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ചില ആളുകളുണ്ട് അവരുടെ വീട്ടിലേക്ക് തീരെ വിടൂല ഭാര്യമാരെ പിടിച്ചു വെക്കും. അത് ആ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഭാര്യമാര് മനസ്സിലാക്കണില്ല, അത് വേറെ. ചില ഭാര്യമാര് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാല്, അല്ലെങ്കിൽ മക്കളും ഭാര്യയൊക്കെ ഭാര്യന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോയി കഴിഞ്ഞാല് നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ആ വീട്ടിലേക്ക് വരുമ്പോ നമുക്ക് സുഖമുണ്ടാകുമോ? ഓളെ മോറ് കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ മക്കളെ മോറ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് സുഖമുണ്ടാകൂല. അതങ്ങനെ തന്നെയാണ്, ഉണ്ടാകൂല നമുക്ക്. അതെന്തോ അതൊരു എന്താ പറയാ ഉപ്പില്ലാത്ത കഞ്ഞി കൂട്ടം പോലെ. അതങ്ങനെയാണ് സഹോദരിമാരെ കരുതും. ഇപ്പൊ ഞങ്ങളെ പൊക്കി പറയാം, അങ്ങനെയൊന്നല്ല, അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങള് വീട്ടിലേക്ക് കേറി വരുമ്പോ നിങ്ങൾ ആ വീട്ടില് വേണം, അതൊരു സമാധാനം. ഒന്നില്ലെങ്കിലും മാഷാ അല്ലാ, ചീത്ത പറയാനേ, നമ്മൾ അങ്ങോട്ടല്ല, ഇങ്ങനെ നമ്മള് വീട്ടിലേക്ക് കേറി വരുമ്പോ വീട്ടില് നമ്മളൊന്ന് സ്വീകരിക്കാൻ നിങ്ങൾ ഉണ്ടാവുന്നത് തന്നെ നമുക്കൊരു സമാധാനമാണ്. നിങ്ങൾ ഉണ്ടാവുന്നത് തന്നെ വല്ലാത്തൊരു സമാധാനമാണ്. എന്റെ ബേബിന്റെ മോറ് ഇങ്ങനെ കണ്ടിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ കേറാ, അല്ലെങ്കിൽ എന്റെ മക്കളെ മോറ് കണ്ടിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കേറാ, എന്നിട്ട് പിന്നെ അതുകൊണ്ടെന്നോ, അതൊക്കെ ഒരു രസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ ഒരു വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്ത് രസമുള്ളത്? ഒരു രസമില്ല. ഞാൻ അങ്ങനെ ആലോചിക്കും, ഭാര്യയും ഭർത്താവും ഒക്കെ പിണക്കത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് സങ്കടം പറയുമ്പോ എങ്ങനെ ഇതിനൊക്കെ കഴിയണത്? ഞാൻ അങ്ങനെ ആലോചിക്കും, എങ്ങനെ ഇതിനൊക്കെ കഴിയണത്? ഭാര്യയോട് ഒരു ദിവസം എങ്ങനെ പിണങ്ങി കഴിയാൻ കഴിയും? എനിക്കറിയില്ല. ഭർത്താവിനോട് ഞാൻ ഭാര്യയും ഭർത്താവും പിണക്കത്തിനാണ് ഉസ്താദെ, വർഷങ്ങളായി മാസങ്ങളായി വിളിച്ചിട്ട് അതൊന്ന് ആലോചിക്കാൻ പോലും വയ്യ. എങ്ങനെ റബ്ബേ ഭാര്യനോട് പിണങ്ങ, എങ്ങനെ ഭർത്താവിനോട് പിണങ്ങ? അത് സ്വന്താണെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. അത് സ്വന്താണ്, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്ന് കരുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അതങ്ങനെയാണ്, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ അങ്ങനെ കാണണം.
നമ്മൾ അങ്ങനെ കാണണം, നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗമായി കാണണം നമ്മൾ നമ്മുടെ ഭാര്യയെ. നമ്മുടെ ഭാര്യയെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട്, ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട്. ഇപ്പൊ ഈ കൈയും ഈ കൈയും ഒക്കെ നിങ്ങളെ ശരീരത്തിന്റെ ഭാഗല്ലേ? ഈ കൈ നിങ്ങളെ കൈയാണ്. നിങ്ങൾക്ക് ഇവിടെ നുള്ളിയാ വേദനിക്കും, ഇടത് കൈയാണ് നുള്ളിയാൽ വേദനിക്കും ആണല്ലോ. നിങ്ങളെ ശരീരത്തിന്റെ രണ്ട് കൈകള് ആ അതുപോലെയാവണം നിങ്ങളെ ഭാര്യ, അതുപോലെയാണ് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നു, ശരീരത്തോട് ചേർന്ന് നിങ്ങൾ കാലിന്റെ കാലിന്റെ അടിയിൽ ഒരു ആണി കുത്തിയാൽ തലച്ചോറ്റക്ക് അതിന്റെ വേദന കേറുന്ന കണ്ടില്ലേ? അപ്പൊ ഈ ശരീരം എത്ര ബന്ധമുണ്ട്. കാലിന് ആണി കുത്തിയാൽ പോലും കണ്ണിവിടെ കരയാണ്. ശരിക്ക് കണ്ണിനല്ലേ ആണി കുത്തിയത്, കാലിനല്ലേ ആണി കുത്തിയത്? കാലിന് പോലും ആണി കുത്തിയിട്ട് മോനെ നമ്മുടെ കണ്ണ് കരയുമ്പോ ആ കണ്ണും കാലും നല്ല ബന്ധമുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കിയേ, നിങ്ങളെ ശരീരത്തിലെ കാലിനൊരു മുറിവ് പറ്റുമ്പോ നിങ്ങൾ കരയുന്നത് എന്താ? ആ കാലിന് മുറിവ് പറ്റുമ്പോ സഹിക്കാൻ കണ്ണിന് കഴിയുന്നില്ല. ഇതേ പ്രകാരാവണം ഭാര്യക്കൊരു സങ്കടം വരുന്നത്. ഭർത്താക്കന്മാരെ നമുക്ക് സഹിക്കാൻ പറ്റരുത്. ഭർത്താക്കന്മാർക്ക് ഒരു സങ്കടം വരുമ്പോ ഭാര്യക്കും സഹിക്കാൻ കഴിയരുത്. അല്ലാഹ് അങ്ങനെയാണ് സ്നേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കാനുള്ളതല്ല. എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, അതൊക്കെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളില്, എന്ത് ഹൃദയത്തിന്റെ ഉള്ളില്, അതൊക്കെ പുറത്ത് കാണിക്കണം. അത് പുറത്ത് കാണിക്കണം. ഭാര്യയോട് സ്നേഹം പുറത്ത് കാണിക്കണം, ഭർത്താവിനോട് സ്നേഹം പുറത്ത് കാണിക്കണം. നമ്മുടെ വിഷയം മാറണം. അപ്പൊ അതിലേക്ക് തന്നെ തിരിച്ചു വരണം. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ സമാധാനം തരട്ടെ. പറഞ്ഞു വരുന്നത് വീട്ടിലേക്ക് കയറി വരുമ്പോ ഭാര്യയും മക്കളും വീട്ടിലും നമുക്ക് വലിയൊരു സമാധാനമാണ്. ആ സമാധാനത്തെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പൂന്തോട്ടത്തിലെ കയറുമ്പോൾ പൂവുകൾ നിങ്ങൾക്ക് നിറം പകരും പോലെ, ഗന്ധങ്ങൾ പകരും പോലെ. പൂന്തോട്ടത്തിലേക്ക് കയറുമ്പോൾ പൂവുകൾ നിങ്ങൾക്ക് മനോഹരമായ ഗന്ധം പകരുന്നത് പോലെ, നിങ്ങളെ വീട്ടിലെ മക്കളെ, നിങ്ങളെ വീട്ടിലെ സന്താനങ്ങളെ നിങ്ങൾക്ക് സമാധാനം പകരും നമുക്കാണെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അത് ഏത് മക്കളാണെങ്കിലും ശരി, അത് ഏത് മക്കളാണെങ്കിലും ശരി, അല്ലാഹു തന്ന മക്കൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതൊക്കെ അല്ലാഹു നമുക്ക് വലിയ സന്തോഷം തരുമെന്നാണ്. അല്ലാഹു നൽകിയ മക്കളെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അല്ലാഹു നമുക്കതിലെല്ലാം വലിയ സന്തോഷമോ സമാധാനവും നൽകുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ വീട്ടിലുള്ള മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അറിവിന്നിലാവ് കാണുന്ന സ്വനാഹിയത്തിന്റെ മക്കളുണ്ട്, ഞങ്ങളെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ വീട്ടിലെ മക്കൾ വലിയ ബറക്കത്താണ്, വലിയ ബറക്കത്ത്. ഇത് പറയുമ്പോ മക്കളില്ലാത്തവർ വിഷമിക്കണ്ട, വിഷമിക്കണ്ട. അല്ലാഹു നിങ്ങൾക്ക് നല്ല മക്കളെ തരട്ടെ, തരട്ടെ. അല്ലാഹു നിങ്ങൾക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കളെ തരട്ടെ. മക്കളില്ലാത്തവർ ഒരിക്കലും വിഷമിക്കണ്ട, നിങ്ങൾക്ക് അല്ലാഹു തരും, അല്ലാഹു തരും. നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. ലാ തഖനതൂ മിർ റഹ്മത്തില്ലാ, എന്റെ റഹ്മത്തിനെ നിങ്ങൾ നിരാശരാവല്ലേ, എന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾക്ക് നിരാശരാവല്ലേ. നിങ്ങൾ കരയണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾക്ക് ഞാൻ സ്വാലിഹായ മക്കളെ ക്ഷമിച്ചു കഴിഞ്ഞാൽ നൽകുമെന്ന് അല്ലാഹു പറഞ്ഞതാണ്. അറിവിന്നിലാവ് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളോടും പറയുകയാണ്, നിങ്ങളെ മക്കൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് വീടിന്റെ ബറക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും വീടിന്റെ വിളക്കാണ്, വീടിന്റെ ബറക്കത്താണ്, വീടിന്റെ റഹ്മത്താണ്. ഉസ്താദെ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ളത്? എന്താ പിന്നെ നമ്മൾ മറുപടി പറയാം? ആൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ അടി ഉണ്ടാകും, പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ അടി ഉണ്ടാകും. നിങ്ങൾ അടി ഉണ്ടാക്കൂലേ? അടി ഉണ്ടാക്കോ?
അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കട്ടെ. വീട്ടിലെ മക്കളെ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ വീടിന് പറക്കത്തിന് പറക്കത്ത്. അങ്ങനെ കണ്ണൊക്കെ നോക്കുക, അതെ അതാ പറഞ്ഞു നോക്കാൻ വേണ്ടി. രണ്ടും പറക്കത്തന്നെ കേട്ടോ, രണ്ടും പറക്കത്തന്നെ തന്നെയാണ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വീടിന്റെ പറക്കത്ത് പറക്കത്ത് നിങ്ങൾ പറയും, നിങ്ങൾ പറയും രണ്ടും പറക്കത്തന്നെ രണ്ടും പറക്കത്തന്നെ പറക്കത്തന്നെയാണ്. അത് രണ്ടും രണ്ട് രൂപത്തിൽ പറക്കത്താണ് പറക്കത്താണ്. അത് ഇൻഷാല്ലാ രണ്ടും ഞാൻ പറഞ്ഞു തരും. ഇന്നിപ്പോ ഒരു ഭാഗം ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു തരാം. അപ്പോ പെൺകുട്ടികളെ കുറിച്ച് പറയുമ്പോ ആൺകുട്ടികള് കുട്ടികള് മുലരെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറയുന്നതും വേണ്ട, നിങ്ങളും വീടിന്റെ പറക്കത്തെ തന്നെയാണ് തന്നെയാണ് നിങ്ങളും വീടിന്റെ പറക്ക തന്നെയാണ് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു, ആദ്യം ഉണ്ടാകുന്ന പൊന്നുമോളി പെൺകുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ പെണ്ണേ അത് നിന്റെ ബർക്കത്തിൽ പെട്ടതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സ്വലാത്ത് എല്ലാം മടി ചൊല്ലിക്കോളി അപ്പൊ ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിലേ അത് പെണ്ണെ നിന്റെ ബർക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയാ. അപ്പൊ ഒരു ചോദ്യം, അപ്പൊ ആൺകുട്ടികൾ ബർക്കത്തൊന്നല്ലേ? ആൺകുട്ടികൾ ബർക്കത്തല്ല, പെൺകുട്ടികൾ ബർക്കത്ത് തന്നെയാണ് ഇൻഷാല്ലാ. ആൺകുട്ടികളെ ബർക്കത്ത് ഇൻഷാല്ലാ പിന്നെ പറഞ്ഞു തരാം. ഇന്നിപ്പോ പെൺകുട്ടികളെ ബർക്കത്ത് പറഞ്ഞുതരാം പറഞ്ഞുതരാം. മക്കള് വീട്ടിലിന്റെ പൂമ്പാറ്റകൾ എന്ന വിഷയം കേൾക്കുമ്പോ മക്കളെ കുറിച്ചിട്ടാണ്. പെൺകുട്ടിയെ മാത്രമല്ല ആൺകുട്ടിയെ മാത്രമല്ല രണ്ടും ബർക്കത്താണ്, രണ്ടും ബർക്കത്താണ്, രണ്ടും പൂമ്പാറ്റകളാണ്, രണ്ടും നമ്മുടെ കുഞ്ഞു മക്കളാണ്. അല്ലാഹു മക്കൾ അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങളെ പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധനിക്കുന്ന ഒരു സുന്ദരമായ ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ. അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കാനത ലഹു ഉൻസാ ഫലം യഅദിഹാ വലം യഅസറ വറദഹു അലൈഹാ അദ്ഖലഹ അല്ലാഹുൽ ജന്നാ അദ്ഖലഹ അല്ലാഹുൽ അൽ ജന്നാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ നിനക്കും നിന്റെ ബാലിക്കും അല്ലാഹു ഒരു പൊന്നുമോളെ തന്നാൽ, അല്ലാഹു ഒരു പൊന്നുമോളെ തന്നു കഴിഞ്ഞാൽ ആ പൊന്നുമോൾക്ക് നീ നല്ലതുപോലെ പേര് വെച്ചോ, ആ പൊന്നുമോൾക്ക് നീ നല്ലൊരു പേര് പേര് വെച്ചോ. അള്ളാന്റെ ഹബീബ് പറയാണൊരു പൊന്നുമോളെ തന്നു, അത് ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും പേര് വെക്കും ഇടത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പേര് വെക്കുന്നിടത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, നല്ല പേര് വെക്കണം. പേര് വെക്കുന്ന വിഷയം ഇൻഷാല്ലാ നമ്മൾ പിന്നെ വിശാലായിട്ട് പറയുന്നുണ്ട്. സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക, മക്കൾക്ക് പേര് വെക്കുന്നത് അള്ളാഹുവേ നല്ല രസമാണ്. ഇപ്പത്തെ മക്കൾക്കൊക്കെ പേര് വെക്കണം, നിങ്ങൾ നല്ല ദീനിയായി പേര് വെക്കണം. കാരണം അതിനനുസരിച്ച് മക്കൾ വളരും, അതിനനുസരിച്ച് മക്കൾ വളരും. ഉറപ്പാണ്, ഉറപ്പാണ്. ആൺകുട്ടിയുടെ ഭർത്താവിന്റെ പേര്, ഭർത്താവിന്റെ പേരിന്റെ ആദ്യം എസ്, അവസാന എസ്. ഭാര്യന്റെ പേരിന്റെ ആദ്യം എസ്, അവസാന എസ്. അപ്പൊ എസ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേര് കിട്ടണം. ഉസ്താദ്, ഈ ഉസ്താദ്മാർ അതിന്റെ അടി കടങ്ങ, ഇതിന്റെ അടി ഇങ്ങനെ കറങ്ങുറേ. ആ പേര് പറഞ്ഞോടത്ത് അത് പറ്റില്ല, ഈ പേര് പറയുമ്പോ അത് അപ്പുറത്തെ പാത്തുവിന്റെ മോളെ പേരാ, എന്നാ ഈ പേര് പറയുമ്പോ ഇത് കുഞ്ഞോന്റെ പേരാണ്, ഈ പേര് പറയുമ്പോ അത് മാളുവിന്റെ കുട്ടിന്റെ പേരാ. അല്ലാ, ഇങ്ങനെ കറങ്ങിയിട്ട് ലോകത്തില്ലാത്ത പേര് പറഞ്ഞു. പണ്ടൊരാള് പേര് വെച്ചെന്തെന്നോ, അപ്പോഴെങ്ങനെ ആലോചിക്ക, മോന്റെ പേര് സർഫാസ്, മോന്റെ പേര് സർഫാസ്, സർഫാസ് ഉണ്ടെങ്കിൽ എന്നോട് ദേഷ്യം പിടിക്കണ്ടോ, അതേ ഉദാഹരണം പറയണേ, സർഫാസ്. അപ്പൊ സർഫാസിനോട് യോജിച്ച പേര് കിട്ടണം. അള്ളാഹുവേ പറഞ്ഞു കഴിഞ്ഞില്ല, നമ്മള് എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവണില്ല. സർഫാസിനോട് യോജിച്ച പേര് കിട്ടണം. സർഫാസ് ഒരേ പേര് പറഞ്ഞു, സർഫാസിന് യോജിച്ച ഒരേ കുറേ പേര് പറഞ്ഞു, അതൊന്നും യോജിക്കുന്നില്ല. അപ്പൊ അവസാനം യോജിച്ചിട്ട് യോജിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ടും പറഞ്ഞു കൊടുത്തിട്ടും യോജിക്കാറ്റ് അവസാനം അവസാനം ഒരു പേര് പറഞ്ഞു. സർഫാസിനോട് യോജിച്ചത്, അതിനോട് യോജിച്ച ഒരേ ഒരു പേര് ബൈപ്പാസ്. സർഫാസ് ബൈപ്പാസ് രണ്ടും നല്ല യോജിച്ചു. അത് പറ്റൂല, ബൈപ്പാസ് പേരേക്കാൻ പറ്റൂ, പറഞ്ഞു കൊടുത്തത് പറ്റൂ. സർഫാസ് ഒരു പേരും കണ്ടു കൊണ്ടിരുന്നു, ആ പേരിനോട് യോജിച്ചിട്ടെ
ഫതഹന്നെ പാടുള്ളൂ, റാമനിക്ക് സുകൂനന്നെ പാടുള്ളൂ. അങ്ങനെ ഒന്ന് നിങ്ങൾ വാശി പിടിക്കരുത്, അങ്ങനെയൊക്കെ വാശി പിടിച്ചാൽ ഇങ്ങനത്തെ പേരൊക്കെ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പൊ പേര് വെക്കുന്നിടത്ത് ഇൻഷാല്ലാ അത് വിശാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. മക്കളെ വളർത്തേണ്ട രൂപമാണ് ഇൻഷാല്ലാ നമ്മൾ വളർന്ന് പറഞ്ഞു വരുന്നത്, അതടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പൊ അള്ളാഹുന്റെ ഹബീബ് പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും തന്നു, ആ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നിങ്ങൾ നല്ലതുപോലെ പേര് വെച്ചു, പെൺകുട്ടിക്ക് നല്ലതുപോലെ നിങ്ങൾ പേര് വെച്ചു. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വലം യഖ്സറ വലദഹു അലൈഹാ, നിങ്ങൾക്ക് അല്ലാഹു തന്ന പൊന്നുമോളെ, ആ പൊന്നുമോൾക്ക് നിങ്ങൾ നല്ല പേര് വെച്ചോ, ആ പൊന്നുമോൾക്ക് നിങ്ങൾ നല്ലതുപോലെ ദീനിയായ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുത്തോ, നിങ്ങൾ നല്ലതുപോലെ ദീനിയായ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുത്തോ അല്ലാഹുവേ, അങ്ങനെ ആ പൊന്നുമോലെ നല്ലതുപോലെ വളർത്തിയ ആ പൊന്നുമോൾക്ക് വിജ്ഞാനങ്ങൾ നൽകി, ആ പൊന്നുമോൾക്ക് അതവ് പഠിപ്പിച്ചു കൊടുത്തു, ആ പൊന്നുമോളെ നല്ലതുപോലെ ദീനിയായ പരിധി പരിധീനി പരിധി വിടാതെ നല്ലതുപോലെ വളർത്തിയ ഒരു വാപ്പാ, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അദ്ഖലഹുല്ലാഹുൽ ജന്ന. പെണ്ണിനെ പ്രസവിച്ച പെങ്ങളെ, പെണ്ണിനെ പോറ്റി വളർത്തിയ വാപ്പാ, പെൺകുട്ടിയെ നല്ലതുപോലെ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. അതാരം റസൂലുള്ളാഹുവാകാണ്, സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ സ്വർഗമല്ലാഹു തരും കുഞ്ഞുമോനെ, നരകമുണ്ടെന്ന് പറഞ്ഞാൽ നരകമല്ലാഹു തരും കുഞ്ഞുമോനെ. ഇത് മുത്തു നബിയുടെ വാക്കാണ്. ആരാ പറയുന്നത്? തോഹാ നബി മുഹമ്മദ് മുസ്തഫ എന്നവരെ കളവ് പറയാത്ത നേതാവ്, തമാശക്ക് പോലും കളവും തളവെന്ന് പോലും ലോകത്തോടെ പഠിപ്പിക്കാത്ത നേതാവ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അദ്ഖലഹുല്ലാഹു ജന്ന, പെൺകുട്ടിയെ വളർത്തിയ വീട്ടുകാർക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മിൻ ബർകത്തിൽ മർഹത്തി, പെണ്ണേ നിനക്ക് അല്ലാഹു തരുന്ന ബർക്കത്തിൽ പെട്ടതാണ്, നിന്റെ കല്യാണം ശരിയാവുക എന്നുള്ള അല്ലാഹു നിനക്ക് തരുന്ന ബർക്കത്താണ്, ആ കല്യാണം ശരിയാതിന് ശേഷം പെണ്ണെന്ന ഗർഭിണിയാവുക എന്നുള്ളത് അല്ലാഹു നിനക്ക് തരുന്ന ബർക്കത്താണ്, ആ ഗർഭിണിയായ പെണ്ണേ നീ പ്രസവിക്കുന്നത് ഒന്നാമത്തതൊരു പെൺകുട്ടിയാകുക എന്നുള്ളത് അല്ലാഹു നിനക്ക് തരുന്ന ബർക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. ഒരു പെൺകുട്ടിയുള്ള വീട്ടിലെ ആ പെൺകുട്ടിയെ നല്ലതുപോലെ വളർത്തുന്ന ഉമ്മ, ആ പെൺകുട്ടിയെ നല്ലതുപോലെ വളർത്തുന്ന വാപ്പാ, എങ്ങനെയെങ്കിലും വളർത്തിയാൽ പോരാ, എങ്ങനെയെങ്കിലും വളർത്തിയാൽ പോരാ, ആ പെൺകുട്ടിക്ക് നല്ല പേര് വെക്കണോ, ആ പെൺകുട്ടിയെ നല്ലതുപോലെ വളർത്തണം എന്ന് പറഞ്ഞ നല്ല ഫുഡ് കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് വളർത്തുക എന്നല്ല, അതെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല ഫുഡ് കൊടുക്കണം, അതൊക്കെ ശരിയാണ്. അതിനപ്പുറം ആ പൊന്നുമോൾക്ക് നൽകുന്ന ദീനിയായ വിജ്ഞാനങ്ങളെ നീ പകർന്നു നൽകണമെന്ന് നബി മുഹമ്മദ് ഈ കാലഘട്ടം പ്രത്യേകിച്ച് കേൾക്കേണ്ട പ്രഭാഷണമാണ്. അറിവിന്ദിനാവിനോട് ലക്ഷക്കണക്കിന് ഉമ്മമാരി എന്നെ കേൾക്കുന്നുണ്ടല്ലോ, അറിവിന്ദിനാവിനോട് ലക്ഷക്കണക്കിന് ബാപ്പമാരി പ്രഭാഷണം കേൾക്കുന്നുണ്ടല്ലോ. പെൺകുട്ടികൾക്ക് ദീനിയായ വിജ്ഞാനം നിങ്ങൾ നല്ലതുപോലെ നൽകണേ. നമ്മുടെ മക്കൾ നമ്മുടേതാവണ്ടേ, നമ്മുടെ മക്കൾ നമ്മുടേതാവണ്ടേ, നമ്മുടെ പൂമ്പാറ്റകളല്ലേ അവരെ, നമ്മുടെ ചിത്രശലഭങ്ങളല്ലേ അവരെ, പൂമ്പാറ്റകളുടെ ചിറകൊടിഞ്ഞു വീണാൽ അവർക്ക് പിന്നെ പാറാൻ കഴിയൂല്ല, നമ്മുടെ മക്കളെ ചിറക് നമ്മളാണ് വളർത്തേണ്ടത് വാപ്പാ. ആ ചിറകുകൾക്ക് നമ്മളെ തകരാറ് വരുത്താൻ പാടില്ല, നല്ലതുപോലെ വിദ്യാഭ്യാസം നൽകണം നമ്മളവർക്ക്.
നല്ലതുപോലെ വിദ്യാഭ്യാസം നൽകണം നൽകണം. അങ്ങനെ വിദ്യാഭ്യാസം നൽകിയാൽ ഒരു നിസ്കരിക്കുന്ന മോളായി, ഒരു നോമ്പെടുക്കുന്ന മോളായി, ഒരു തലമറക്കുന്ന മോളായി, ഉമ്മാരാണെന്ന് തിരിച്ചറിയുന്ന മോളാണ്, പാപ്പാരാണെന്ന് തിരിച്ചറിയുന്ന മോളാണ്, കുടുംബമാരാണെന്ന് തിരിച്ചറിയുന്ന പൊന്നു മോളാണ്. കലാലയങ്ങളിലേക്ക് പുറം ലോകത്തിലേക്ക് പോകുമ്പോ എന്റെ തറയിൽ തട്ടം മാറ്റാൻ പാടില്ല എന്ന് എന്നെ ബാപ്പച്ചി എന്നെ പഠിപ്പിച്ചതാണ്. ഒരു ഹറാമിയത്തിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന ഉമ്മ എന്നെ പഠിപ്പിച്ചതാണ്. ആ രൂപത്തിലാണ് പൊന്നുമോളെ ഞങ്ങളെ വളർത്തിയതെങ്കിലേ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഹബീബ് പറയുകയാണ്, ഒരു പെണ്ണിനെ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒരു പെൺകുട്ടി ഉണ്ടായാൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. ഇനി രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിലോ അല്ലാഹ് രണ്ട് പെൺകുട്ടികൾ ഒരാൾക്കുണ്ട്. ചില വീട്ടില് രണ്ട് പെൺകുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും പറയുന്നുണ്ട്. മഹദിയായ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആയിഷ മൻ ആന ജാറതൈന ഹജ്ജ യുദരിക ദഖൽ ജഹന വഹുവൽ ജന്ന കഹതൈന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമാണ്. ഒരാൾക്ക് അല്ലാഹു രണ്ട് പെൺമക്കളെ നൽകി, രണ്ട് പെൺകുട്ടികളുള്ളവരെ, രണ്ട് പെൺകുട്ടികളുള്ളവരെ, രണ്ട് പെൺകിടാക്കളെ പടച്ചവരെ, അവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആയിഷ ബീ റളിയ അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മന്നാന ജാനതൈനി രണ്ട് പെൺകുട്ടികളെ ഒരു പാപ്പയും അമ്മയും പൊന്നു പോലെ വളർത്തി കഴിഞ്ഞ ആ രണ്ട് പെൺമക്കളെ വളർത്തിയ കാരണം കണ്ട് ഞാനും അവന്റെ പാപ്പയും അവന്റെ പെണ്ണോ ഈ രണ്ട് വിരലുകൾ മുത്തി നബി അടുപ്പിച്ച് വെച്ച് പറയുകയാണ്, രണ്ട് പെൺമക്കളെ പോറ്റ് വളർത്തിയ വാപ്പാ, രണ്ട് പെൺമക്കളെ പോറ്റി വളർത്തിയ ഉമ്മ, ഞാനും നിങ്ങളും ഐഷ നോക്കുമോളെ, ഇങ്ങ് നോക്കൂ ആയിഷ, ഇങ്ങ് നോക്കൂ ആയിഷ. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയോട് പറയുകയാണ്, ഈ രണ്ട് വിരലുകൾ കണ്ടില്ലേ, ഈ ചൂണ്ടു വിരലും ഈ മധ്യഭാഗത്തുള്ള വിരലും ചേർന്ന് നിൽക്കുന്നത് പോലെയാണ്. അല്ലാഹുവേ അല്ലാഹുവേ, ഞാനും അവരും ഇതുപോലെ സ്വർഗത്തിലാണെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. കേൾക്കണം ചെറുപ്പക്കാരാ, കേൾക്കണം പെങ്ങളെ, എനിക്ക് അല്ലാഹു തന്നത് പെൺകുട്ടിയാണല്ലോ, എനിക്ക് അല്ലാഹു തന്നത് പൊന്നുമോളാണല്ലോ, നിനക്ക് വളച്ചു തമ്പുരാതെ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകൾ എത്രയാണ്, അല്ലാഹു നമുക്ക് തന്ന സന്തോഷങ്ങൾ എത്രയാണ്. ഞാനും അവരും രണ്ട് പെൺമക്കളുടെ വാപ്പമാരെ, ഞാനും നിങ്ങളും ഇതുപോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ രണ്ട് വിരൽ ചേർന്ന് നിൽക്കുന്നത് പോലെ ഞാനും നിങ്ങളും ചേർന്ന് നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് പെൺമക്കളെ പ്രസവിച്ച ഉമ്മ, രണ്ട് മക്കളെ രണ്ട് പെൺമക്കളെ പ്രസവിച്ച ഉമ്മ, ഞാനും നീയും രണ്ട് വിരലുകൾ ചേർന്ന് നിൽക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്ത് ചേർന്ന് നിൽക്കുമെന്ന് തോഹ. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പെൺമക്കൾ വേണ്ട എന്ന് പറയുന്നവരെ, പെൺമക്കൾ വീട്ടിൽ അരോചകത്വമാണെന്ന് പറയുന്നവരെ, കഴിഞ്ഞുപോയ ജാഹിലിയായ കാലഘട്ടത്തിന്റെ സ്വഭാവം നിങ്ങൾ മടങ്ങി വരാൻ പാടില്ല. സഹാബ ഒരു വിഭാഗം ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ജനിച്ചതെന്നാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്നൊരു കാലമുണ്ടായിരുന്നു. ജനിച്ചത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ ജീവനോടെ മണ്ണിലേക്ക് അടിച്ചിതായിട്ടും ഒരു കാലഘട്ടം ഈ ലോകത്ത് കഴിഞ്ഞു പോയിരുന്നു. അതിൽ നിന്നല്ല പെണ്ണിന് അല്ലാഹു സ്വാതന്ത്ര്യം നൽകാൻ കാരണം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അപ്പൊ രണ്ട് പെൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണേ നിങ്ങൾക്ക് വലിയ പ്രതിഫലം. അപ്പൊ ഉസ്താദ് എനിക്ക് മൂന്ന് പെൺമക്കളാണ് എങ്കിലോ അല്ലാ നിങ്ങൾക്ക് അല്ലാഹുവിലും വലിയ പ്രതിഫലം തരും. ഒരാൾക്ക് മൂന്ന് പെൺമക്കളാണ്, രണ്ട് പെൺമക്കളാണെങ്കിൽ അതിന്റെ പ്രതിഫലമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരാൾക്ക് മൂന്ന് പെൺമക്കളാണെങ്കിലോ അതും പറയണമല്ലോ നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയട്ടെ, عن ابي سعيد الخدري رضي الله عنه മഹാനായ സയ്യിദ് അബി സഈദ് الخدري رضي الله عنه ദരിഫുന്ന ഹദീസ് പറയട്ടെ. عن النبي صلى الله عليه وسلم തങ്ങളെ കുറിച്ച്, വൻ കാന ലഹു സലാത്തു ബനാ, ഒരാൾക്ക് അല്ലാഹു മൂന്ന് പെൺമക്കളെ കൊടുത്തു. ഒന്നാമത്തെ പ്രസവം പെൺകുട്ടിയാണ്, രണ്ടാമത്തെ പ്രസവം പെൺകുട്ടിയാണ്, മൂന്നാമത്തെ പ്രസവം പെൺകുട്ടിയാണ്. അങ്ങനെ മൂന്ന് പ്രസവത്തിനോടെ മൂന്ന് പെൺമക്കൾ അല്ലാഹു ഒരാൾക്ക് നൽകി. ഇനി പെൺമക്കൾ സഹോദരിമാരെ അല്ലാഹു അവർക്ക് നൽകി, മൂന്ന് സഹോദരിമാരെ അല്ലാഹു അവർക്ക് നൽകി. എങ്ങനെയാണ് ഉസ്താദെ മൂന്ന് പെൺമക്കൾ അല്ലാഹു നൽകി മൂന്ന് സഹോദരിമാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങളെ കണ്ടിട്ടില്ലേ ചെറുപ്പത്തിലെ പാപ്പ മരണപ്പെട്ടു, പിന്നെ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും ആ കുടുംബത്തിലെ വലിയ ആൺകുട്ടിയിലാണ്. എത്ര ആൺമക്കളുണ്ടങ്ങനെ പലരും പറയും, ഉസ്താദെ ചെറുപ്പത്തിലെ എന്റെ കുടുംബ ജീവിതത്തിന്റെ ഭാരം മുഴുവനും എന്റെ തലയിലാണ്, എന്റെ കുടുംബ ജീവിതത്തിന്റെ എല്ലാ ഭാരവും എന്റെ തലയിലാണ് ഉസ്താദ്. ചെറുപ്പത്തിലെ ബാപ്പ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഉമ്മയെ പോറ്റിയത് ഞാനാണ്, എന്റെ സഹോദരിമാരെ കല്യാണം കഴിപ്പിച്ചത് ഞാനാണ്. അല്ലാഹുവേ, അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സഹോദരിമാരെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ചെറുപ്പത്തിലെ പ്രായമെന്താണെന്ന് പോലും തിരിച്ചറിയാത്ത കാലഘട്ടത്തിലെ പ്രവാസ ലോകത്തേക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി നാടും വീടും കുടുംബവും വിട്ടുപോയി, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾ, അല്ലാഹുവേ അവരെ സങ്കടം നമ്മൾ അറിഞ്ഞില്ലല്ലോ. റബ്ബേ അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട വാപ്പ ചെറുപ്പത്തിന് മരണപ്പെട്ടു പോയാൽ പിന്നെ നിന്നെ കല്യാണം കഴിച്ചത്, നിന്നെ കല്യാണം കഴിപ്പിച്ചത് നിന്റെ ആങ്ങളെയാണ്. നിനക്ക് വേണ്ടി ഒരു വാപ്പയുടെ സ്ഥാനത്ത് നിന്ന് കഷ്ടപ്പെട്ട ആങ്ങളയെ, ആ ആങ്ങളയോട് നിങ്ങൾ ഒരിക്കലും തെറ്റിക്കളിയാൻ പാടില്ല. ആ ആങ്ങള നിന്റെ വാപ്പയുടെ സ്ഥാനത്താണ്. ആ ആങ്ങള പറയുന്നതെല്ലാം കേൾക്കാനുള്ള മനസ്സ് പൊന്നു മോളെ, നമ്മുടെ ഹൃദയത്തിനകത്തെ വേണം മോളെ. പെങ്ങളെ, നിങ്ങൾക്ക് നിങ്ങളെ സഹോദരനെ മറക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ആരാരുമില്ലാത്തൊരു കാലഘട്ടോ ആ. നിന്റെ സഹോദരൻ നാട്ടിൽ നിന്ന് വിട പറയാൻ സങ്കടമുണ്ട്, കുടുംബക്കാരോട് വിട പറയാൻ സങ്കടമുണ്ട്, എന്നിട്ട് പോലും വിദേശത്തേക്ക് പോയി ആങ്ങളെ നിനക്ക് വേണ്ടിയല്ലേ മോളെ കഷ്ടപ്പെട്ടത്, നിനക്ക് വേണ്ടിയല്ലേ പെങ്ങളെ സങ്കടങ്ങൾ സഹിച്ചത്, ആ ആങ്ങളെ വിദേശത്ത് കയ്യിൽ കൊണ്ടത് നിന്റെ കല്യാണം ശരിയാവാൻ വേണ്ടിയാണ്, പാപ്പയില്ലാത്ത സങ്കടം നീ അറിയാൻ പാടില്ല എന്ന് കരുതിയാണ്, ഉപ്പച്ചിയില്ലാത്ത സങ്കടം എന്റെ പെങ്ങൾ അറിയണ്ട.
അവൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എന്റെ സഹോദരൻ ചെറുപ്പത്തിലെ വിദേശത്തേക്ക് പുറപ്പെട്ടതെന്ന് പല സഹോദരിമാരും പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്ന് ഓരോ കുടുംബത്തിന്റെ പരാതി കേൾക്കുമ്പോ മനസ്സിലേക്ക് കരുതൽ വരികയാണ്. അങ്ങനെ ചിന്തിക്കല്ല, ആങ്ങളമാരോട് പിണങ്ങി കഴിയരുത് പെങ്ങളെ, പെങ്ങന്മാരോട് പിണങ്ങി കഴിയരുത് ചെറുപ്പക്കാരാ. ഒന്നല്ലെങ്കിൽ ഇല്ല ചോരയല്ലടാ, ഒന്നല്ലെങ്കിൽ ഇല്ല ചോരയല്ല മോനെ. നിന്റെ ഉമ്മയിലൂടെ നീ കിടന്ന ഉദരത്തിന്റെ കത്തല്ലേ നിന്റെ പെങ്ങള് കിടന്നത്, നീ കിടന്ന ഉദരത്തിന്റെ കത്തല്ലേ നിങ്ങളെ പെങ്ങള് കിടന്നത്, നിന്റെ പാപ്പയുടെ ഉദരത്തിന്റെ പാപ്പയുടെ ചോരയല്ലേ നിന്റെ പെങ്ങളുടെ ചോര, നിന്റെ ഉമ്മയുടെ ചോരയല്ലേ നിന്റെ പെങ്ങളുടെ ചോര. നീയും നിന്റെ പെങ്ങളും ഉമ്മയുടെ ഒരേ ഒരേ ഗർഭാശയമെന്ന അത്ഭുത ലോകത്ത് കിടന്നവരാണ്. പിന്നെ എങ്ങനെയാണ് ചെറിയ പിണക്കങ്ങൾ വരുമ്പോ എന്റെ സഹോദരനോട് പിണങ്ങാന് മനസ്സ് വരുന്നത് എങ്ങനെയാണ്? ചെറുപ്പക്കാരാ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുടുംബത്തിൽ പിണക്കങ്ങൾ ഉണ്ടാവും. ആ പിണക്കങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പരിഹരിക്കാൻ കഴിവ് വേണം മോനെ. ആ പിണക്കത്തിന്റെ പേര് പറഞ്ഞിട്ട് പെങ്ങന്മാരോട് നീ കൂടുതൽ കാലം പിണങ്ങിക്കണയല്ലേ, നീ കൂടുതൽ കാലം പെങ്ങന്മാരോട് പിണങ്ങിക്കണയല്ലേ. കാരണം എന്താണ്? നീ അവരുടെ വാപ്പയാണ് ചെറുപ്പക്കാരാ, നീ അവരുടെ വാപ്പയാണ് സഹോദരിമാരോട് പിണങ്ങാൻ നമുക്ക് എങ്ങനെ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, അപ്പൊ നമ്മൾ പറയും ഉസ്താദേ, ഓൾക്ക് വേണ്ടിയിട്ടാ ഞാൻ ഗൾഫ് കയറിയത്, ഓൾക്ക് വേണ്ടിയിട്ടാ ഞാൻ കടന്നു കടന്നത്, ഇപ്പൊ ഓൾക്ക് ആ ചിന്തയൊന്നുമില്ല. അല്ലാ അല്ലാ, അവര് പാവല്ലേ മക്കളെ, അവള് പാവല്ലേ, പാവല്ലേ, അവൾക്ക് നമ്മളോടല്ലേ പിണങ്ങാൻ പറ്റുള്ളൂ, അത് കരുതിയിട്ട് അങ്ങനെ പിണങ്ങിക്കയില്ല. അതല്ല രസം, അങ്ങനെയല്ല, പിണങ്ങിയാൽ അതൊക്കെ ഒന്ന് മിണ്ട പിണക്കങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ പിണക്കങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് എന്ത് കിട്ടാനാ? അല്ല നിങ്ങൾ പറയും, നിങ്ങൾ പറയും, ഈ പിണക്കങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് എന്ത് കിട്ടാനാ? പിണക്കങ്ങളൊക്കെ സ്വാഭാവികം, സ്വാഭാവികം, എല്ലാ കുടുംബത്തിലും ഉണ്ടാവും, ഉണ്ടാവും, എല്ലാ പിണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുട്ടലൊക്കെ, വണ്ടി ആയാ തട്ടും, പെണ്ണായാ പ്രസവിക്കും, കുടുംബം ആയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിണക്കും, അതൊക്കെ സ്വാഭാവികം, സ്വാഭാവികം. അതൊരു പഴയ ചൊല്ലനാണ്, ചൊല്ലനാണ്. അങ്ങനെയാണ്, അങ്ങനെ പിണക്കങ്ങളൊക്കെ സ്വാഭാവികം, സ്വാഭാവികം. പക്ഷെ ഈ പിണക്കത്തിനൊക്കെ ഒരു അവസാനം വേണ്ട നമുക്ക്. അയൽവാസികളെ പിണക്കും, കുടുംബക്കാരെ പിണക്കും, കൂട്ടുകാരെ പിണക്കും, ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടി നമുക്ക്. എന്നാ ഇതിന്റെയൊക്കെ അവസാനം? അവസാനം നമ്മളുടെ അന്ധശ്വാസം വലിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ഒക്കെ, മരണപ്പെട്ട് കഴിഞ്ഞാ പിന്നെ വരലും മയ്യത്ത് കുളിപ്പിക്കലും കഫൻ ചെയ്യലും മയ്യത്തിന്റെ കൂടെ പോകലും ഒക്കെ നമ്മൾ ഓക്കെയാണ്. പക്ഷെ അതിന്റെ മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തണ്ടേ? അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം തരട്ടെ. നിങ്ങളെ കുറ്റപ്പെടുത്തല്ലേ, ഞാൻ നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തല്ല. പക്ഷെ പിണങ്ങിക്കഴിയുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ, എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, എന്നാൽ എല്ലാവരും അങ്ങനെയല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. ജ്യേഷ്ഠൻ അനിയന്മാരെ തമ്മിൽ പിണക്കുണ്ടാവും, മാതാപിതാക്കളെ മക്കള് തമ്മിൽ പിണക്കുണ്ടാവും, ഭാര്യമാര് ഇളച്ചി മൂത്തച്ഛിമാര്, ഇളച്ചി മൂത്തച്ചി എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങള് മലപ്പുറം ഭാഷയുണ്ട്, നമ്മൾ അറിയുന്നില്ല. ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് കേൾക്കാണ്, ഇളച്ചി മൂത്തച്ചി തന്നെയല്ലേ പറയുന്നത്? ഭാര്യന്റെ അനിയത്തി, അല്ല അല്ല, ഭർത്താവിന്റെ അനിയത്തി, അല്ലേ അല്ലേ, ഇളച്ചി മൂത്തച്ചി, നാത്തൂന്, നാത്തൂന് അല്ലേ, നാത്തൂന്, ഇളച്ചി മൂത്തച്ചി അല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ പറയലോ, അത് മലപ്പുറം ഭാഷയാണ്. അത്തപ്പ് ഈ മൂലര് പറയുന്നപ്പോ കാസർഗോട്ടാരൊക്കെ നമ്മളെ കളയക്കണ്ടോ? നിങ്ങൾ നിങ്ങളെ ഭാഷ എന്ന് പറഞ്ഞു നോക്കി, ഞങ്ങൾ പറഞ്ഞു ഹിന്ദി, ഹിന്ദി, ആ ഇന്ന് ഹൈദരാബാദ് ആവാസിയത്തന്നീ ഹിന്ദി, മാഷാല്ലാ, അതാ ഞാൻ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്. അറിവിന്നിലാവ് രാജ്യത്തിന്റെ നാനാ ഭാഗത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ ഓരോരുത്തർക്കും ഓരോ പേരായിരിക്കും, ഓരോരുത്തർക്ക് ഓരോ പേരുകൾ പറയും. അതിനൊന്നും കുറ്റം പറയില്ലട്ടോ, അതിനൊന്നും കളിയാക്കൊന്നില്ല, അതൊക്കെ രസമാണ്. ഓരോ നാട്ടിലേക്ക് ഇങ്ങനെ പോയോക്കണ്ടേ, അപ്പോഴല്ല അവിടുത്തെ ഓരോ വാക്കുകൾ ഇങ്ങനെ കേൾക്കുമ്പോ രസമാണ്. അള്ളാ, അപ്പൊ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല, സമയം നമുക്ക് കുറവാണ്, വേഗിയാണ് തുടങ്ങി.
തുടങ്ങിയത്. അപ്പോ അതൊക്കെ സ്വാഭാവികമാണ്. ഇളച്ചിമാരും മൂത്തച്ചിമാരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഭർത്താവിന്റെ അനിയനും ഭാര്യയുടെ അനിയനും തമ്മിൽ ചിലപ്പോ അങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഭർത്താവിന്റെ പെങ്ങന്മാരും ഭർത്താവിന്റെ ഭാര്യയും തമ്മിൽ അങ്ങോട്ടും കൊണ്ടും നാത്തുകൊണ്ടെന്നൊക്കെ പറയും. എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ സ്വാഭാവികം. ഇതൊക്കെ കുടുംബജീവിതത്തിൽ പറഞ്ഞാണ്. ഇപ്പൊ നോക്കിക്കാലേ, വണ്ടി ആവുമ്പോ ചിലപ്പോ അതിന്റെ ആക്സിലറേറ്റർ ഒന്ന് കംപ്ലൈന്റ് ആവും, ബ്രേക്ക് ഒന്ന് കംപ്ലൈന്റ് ആവും, ടയർ ആവുമ്പോ ഒന്ന് കംപ്ലൈന്റ് ആവും. നമ്മളിങ്ങനെ പറയാം, എന്തെന്റെ വണ്ടിന്റെ ടയർ കംപ്ലൈന്റ് ആയത്? ആരെങ്കിലും ചോദിക്കും, എടാ വണ്ടി ആവുമ്പോ ടയറൊക്കെ ചെയ്യൂലേ, അതൊക്കെ സ്വാഭാവികം. എന്തെന്റെ വണ്ടിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആയത്? വണ്ടി ആവുമ്പോ ബ്രേക്കൊക്കെ കംപ്ലൈന്റ് ആവൂലേ, അതൊക്കെ സ്വാഭാവികമാണ്. കുടുംബം ആവുമ്പോ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അത് കരുതിയിട്ട് വണ്ടിന്റെ ടയർ കഴിഞ്ഞാൽ ടയർ മാറ്റാതെ എങ്ങനെ നടക്കും? നമ്മള് വണ്ടിന്റെ ബ്രേക്ക് കംപ്ലൈന്റ് ആയാൽ ബ്രേക്ക് മാറ്റാതെ എങ്ങനെ നടക്കും? നിങ്ങളൊന്നും നടക്കോ കാണട്ടെ, അതൊന്ന് കാണണല്ലോ. വണ്ടിന്റെ ബ്രേക്ക് കഴിഞ്ഞു എന്നിട്ട് ആ വണ്ടി ആയിട്ട് ഇങ്ങനെ അങ്ങാടി കൂടെ നടന്നാണ് നടക്കും. നടക്കും, പക്ഷെ ഒരു സ്ഥലത്ത് പോയി ഇടിക്കും ചെയ്യും. അങ്ങനെയാണല്ലോ. അപ്പൊ കുടുംബം അങ്ങനെ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ എല്ലാവരും കുടുംബത്തിലും ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ വിട്ടുപുറത്ത് മാപ്പ് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്നാവണം. അതെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഓൾ ഇങ്ങോട്ട് 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 അടിണ്ടാക്കാൻ ഞാൻ പറഞ്ഞത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടണം. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളെ സമാധാനം തരട്ടെ. ആമീൻ പറയും. മജ്ലിസിൽ പതിനായിരങ്ങൾ ആമീൻ പറഞ്ഞാൽ തന്നെ എല്ലാവരും പ്രശ്നം തീരും. എല്ലാവരും ആമീൻ പറയും. ലക്ഷക്കണക്കിന് ആമീൻ ആമീൻ പറയല്ലേ. അല്ലാഹുവേ, ഞങ്ങൾ അറിവിദില്ലാമിന്റെ കുടുംബങ്ങൾ ആരെങ്കിലും പിണങ്ങി കഴിയുന്നവരുണ്ടെങ്കിൽ അവരെ നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനേ റഹ്മാനേ. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് നന്നാക്കണേ റഹ്മാനേ നന്നാക്കണേ റഹ്മാനേ. അപ്പോ നാളെ സ്വലാത്ത് മജ്ലിസാണ്, ആരും മറക്കരുത്. ഇടയിൽ ഓർമ്മപ്പെടുത്തുക, നാളെ നമ്മുടെ സ്വലാത്ത് മജ്ലിസാണ്, ആരും മറക്കരുത്. സ്വലാത്ത് എന്നെ അറിയിക്കണം. ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂന്ന് പെൺമക്കളെ അല്ലാഹു നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, മൂന്ന് സഹോദരിമാരെ അല്ലാഹു നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ബാപ്പ മരിച്ചതിന് ശേഷം ഇന്ന സഹോദരിമാര് നമ്മുടെ വീട്ടിലാണ്. നിങ്ങളെ വീട്ടിൽ പലരും പറയാറില്ലേ, നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കല്യാണം കഴിയാതെയുള്ള സഹോദരിമാര് നിങ്ങളെ കൂടെ താമസിക്കുന്നില്ലേ? അത് വീടിന്റെ വെളിച്ചമാണ് മോനെ, അത് വീടിന്റെ വറക്കത്താണ് മോനെ, അത് വീടിന്റെ വെളിച്ചമാണ് മോനെ. ഭർത്താവിന്റെ പെങ്ങള് കല്യാണം കഴിയാത്ത പെങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോ ആ ഭർത്താവിലെ ആ വീട്ടിലേക്ക് പുതിയവണ്ണായി മരുമകളായി കയറി വന്ന മോളെ, നിങ്ങൾക്കവരോട് ദേഷ്യം വരാ പാടില്ല. നമ്മൾ പറയും, ഉസ്താദേ വീട്ടിൽ നാത്തൂനുണ്ട്. ആരാ നാത്തൂനെന്ന് പറഞ്ഞ? ഭർത്താവിന്റെ പെങ്ങളാണ്, കല്യാണം കഴിയാത്ത പെങ്ങളാണ്. അവള് പ്രശ്നക്കാരിയാണ്. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒതുക്കണം പ്രിയപ്പെട്ടവരെ. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒതുക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടിട്ടുള്ളൊരു ജീവിതം വേണം. പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഒരിക്കലും നിങ്ങളെ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളെ മുഖത്തേക്ക് ഒരു ദേശത്തോടുകൂടിയുള്ള ഒരു നോട്ടം പോലും നിങ്ങൾ നൽകരുതം. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആ പരിശുദ്ധമായ ഹദീസ് പറഞ്ഞു കൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, മൂന്ന് സഹോദരിമാരെ അല്ലാഹു നിങ്ങൾക്ക് വീട്ടിൽ തന്നു കഴിഞ്ഞാൽ, ആ മൂന്ന് സഹോദരിമാരെ നല്ലതുപോലെ നിങ്ങൾ ഭക്ഷണം കൊടുത്തോ, നല്ലതുപോലെ നിങ്ങൾ വസ്ത്രം വാങ്ങിക്കൊടുത്തോ, നല്ലതുപോലെ നിങ്ങൾ പോറ്റി വളർത്തിയ അവരോടുള്ള സുഹൃത്തിനെ നിങ്ങൾ നന്നാക്കി കഴിഞ്ഞാൽ, അഥവാ അവരോടുള്ള സുഹൃത്തിന് അവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്താൽ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാണ്.
നിങ്ങൾക്ക് സ്വർഗമുണ്ട് അമ്മാണ്, നിങ്ങൾക്ക് സ്വർഗമുണ്ട് അമ്മാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് എന്റെ പ്രഭാഷണം കേൾക്കും അറിവിന്ദിലാവിന്റെ ചെറുപ്പക്കാരാണ്. കല്യാണം കഴിയാത്ത നിങ്ങളെ പെങ്ങൾ നിങ്ങളെ വീട്ടിലാണോ താമസിക്കുന്നത്? അത് ഒരിക്കലും അധിക പറ്റായിട്ട് നീ കാണേണ്ട ചെറുപ്പക്കാരാ. ആ വീട്ടിലുള്ള പെങ്ങളെ എന്റെ കുടുംബത്തിലുള്ള പ്രകാശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ കുടുംബത്തിൽ വളരുന്ന പെങ്ങളെ, ആ പെങ്ങൾക്ക് നീ ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, സൗകര്യങ്ങൾ കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബാണ് പറയുന്നത്, മോനെ ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗമാണ് 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 അവർക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറിവിന്ദിനാവ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാ, നിങ്ങളെ വീട്ടിൽ നിങ്ങളെ സഹോദരിമാരുണ്ടോ? ആ സഹോദരിമാര് നിങ്ങളെ കുടുംബത്തിന്റെ പ്രകാശങ്ങളാണ്. നിങ്ങളെ വീട്ടിലേക്ക് അല്ലാഹു പെൺമക്കളെ തന്നോ? നിങ്ങളെ വീട്ടിലേക്ക് മെനക്കാനുലോസനാസുബനാത്ത്, ഒന്നാമത്തെ പ്രസവോ പെണ്ണാണ്, രണ്ടാമത്തെ പ്രസവവും പെണ്ണാണ്, മൂന്നാമത്തെ പ്രസവവും പെണ്ണാണ്. അങ്ങനെ മൂന്ന് പ്രസവത്തിലും അല്ലാഹു നിങ്ങൾക്ക് പെൺമക്കളെ തന്നാൽ ഫലഹുൽ ജന്നഹ, അത് കാരണം അവർക്ക് സ്വർഗം നൽകുന്നതാണ്, അത് കാരണം അവർക്ക് സ്വർഗം നൽകുന്നതാണ്, അത് കാരണം അവർക്ക് സ്വർഗം നൽകുന്നതാണ്. അതുകൊണ്ടല്ലേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാൾ, മദീനയിലെ മനോഹരമായ മസ്ജിദുൻ നബിയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്തെ, ആ മസ്ജിദുൻ നബിയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്തെ ഒരു പ്രിയപ്പെട്ട സ്വഹാബി വന്ന അമ്മാന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്റെ ഭാര്യ പ്രസവിച്ച നബിയേ, എന്റെ ഭാര്യ പ്രസവിച്ച നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ചു നബിയേ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്ത് കുഞ്ഞാണെന്ന് ചോദിച്ചപ്പോ, പെൺകുഞ്ഞാണ് നബിയേ, എന്റെ ഭാര്യക്ക് അല്ലാഹു നൽകിയത് പെൺകുഞ്ഞാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ ഭാഗ്യവാനാണടാ മോനെ, നീ ഭാഗ്യവാനാണ്, കാരണം ഒരു പെണ്ണിന് ജന്മം കൊടുക്കാൻ എന്റെ ഭാര്യക്ക് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിലേ, ഒരു പൊന്നുമോൾക്ക് ജന്മം കൊടുക്കാൻ എന്റെ ഭാര്യക്ക് അല്ലാഹു തൗഫീഖ് കൊടുത്തിട്ടുണ്ടെങ്കിലേ, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്, നീ ഭാഗ്യവാനാണ്. ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങളെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ സമാധാനം തരണേ റഹ്മാനെ, കുടുംബജീവിതത്തിൽ സമാധാനം തരണേ റഹ്മാനെ, കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ, കുടുംബജീവിതത്തിൽ സന്തോഷം തരണേ അല്ലാ. എത്രയോ കുടുംബങ്ങൾ ലോകത്തിലെ നാനാഭാഗത്തിരുന്ന് അറിവിന്ദിലാമെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മജ്ലിസിലിരുന്നുകൊണ്ട് മനസ്സിന്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ നീ അവർക്കെല്ലാം റഹ്മത്ത് നൽകണേ അല്ലാ. നീ ലോകത്ത് നിന്ന ഭയാനകമായ കൊറോണ എന്ന മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് തരണേ അല്ലാ. എല്ലാവരും ആമീൻ പറയ, സലാമത്ത് തരണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ രാജ്യത്തിന്റെ പല ഭാഗത്തും പുറവി എന്ന ചുഴലിക്കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളും വിഷമത്തിലാണ്, പല സ്ഥലങ്ങളും വിഷമത്തിലാണ്.
ബുറേവി എന്ന പേരിലുള്ള ചുഴലിക്കാറ്റടിച്ചുകൊണ്ട് പല നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ മജീദിന്റെ വനക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ, നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ലോകത്തിന് ഈ തന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് തരണമല്ല, ഞങ്ങൾക്ക് സലാമത്ത് തരണയല്ല, ഞങ്ങൾക്ക് സലാമത്ത് തരണയല്ല. അറിവിൻ നിലാവ് കേൾക്കുന്ന പതിനായിരങ്ങള്, അറിവിൻ നിലാവ് മജ്ലിസ് കേൾക്കുന്ന പതിനായിരങ്ങള്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ, സന്തോഷം കൊടുക്കണേ റഹ്മാനേ, റാഹത്ത് കൊടുക്കണേ റഹ്മാനേ, സമാധാനം കൊടുക്കണേ റഹ്മാനേ, സന്തോഷം കൊടുക്കണേ റഹ്മാനേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ, കല്യാണം ശരിയാവാത്തവരുടെ കല്യാണം നീ ശരിയാക്കണേ റഹ്മാനേ. ശരീരത്തിന്റെ പല ഭാഗത്തും വേദനയാണ്, പക്ഷേ അറിവിൻ നിലാവില്ല സദസ്സവരെ മുടക്കുന്നില്ല. സമയം വൈകിയാലും അറിവിൻ നിലാവ് കേൾക്കാതെ ഞങ്ങൾ ഇറങ്ങൂല. ഈ മജ്ലിസിലിരിക്കുന്ന ഓരോ ഉമ്മമാരും മാത്തമാരും ഞങ്ങളെ മജ്ലിസ് കാണുന്ന ലോകത്തിന്റെ നാനാ ഭാഗത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാരും മാത്തമാരെ, അല്ലാഹുവേ അവരെയെല്ലാം നീ രക്ഷപ്പെടുത്തണമല്ല, അവരെയെല്ലാം നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ, അവർക്കെല്ലാം നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാണുന്ന മുഅ്മിനീങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ വലിയ ശിഫ നൽകണേ അല്ലാ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ നീ ശിഫ നൽകണേ അല്ലാ, ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളത്തിലെ നീ പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. എത്രയോ കുടുംബങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലാഹുവേ പകരയിൽ ഇന്നലെ കുഞ്ഞുമോനെയൊന്ന് കൊണ്ടുവന്നിരുന്നു, മുഹമ്മദ് ഷമ്മാസ് എന്ന് പറയുന്ന ഒരു ചെറിയ പൊന്നുമോനാണ്. അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളില്ലേ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളില്ലേ, അറിവിന്ദിലാവില്ല പൂമ്പാറ്റ മക്കളില്ലേ, നമ്മുടെ വീടിന്റെ മുറ്റത്തിലൂടെ ഓടിച്ചാടി നടക്കുന്ന പ്രായമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കള്, ആ പൊന്നുമക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആ പൊന്നുമക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നമ്മുടെ മക്കളെ പോലെ ചെറിയൊരു ചെറുപ്പക്കാരൻ ചെറിയൊരു പൊന്നുമോൻ ഇവിടെ കൊണ്ടുവന്നിരുന്നു, പത്തോ പതിനഞ്ചോ വയസ്സുള്ളൊരു പൊന്നുമോനാണ്, ചെറിയ മോനാണ് ഷമ്മാസ് എന്ന് പറയുന്ന പൊന്നുമോനാണ്. ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ഉസ്താദേ വാഹനത്തിലാണ് കൊണ്ടുവന്നത്, ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ഉസ്താദേ കളിച്ചു വളർന്നു നടക്കുന്ന പ്രായമായിരുന്നു ഞങ്ങളെ പൊന്നുമോൻ. എന്തോ ഒരു യാത്രക്കടയിൽ കണ്ട് ഭയന്നു പോയതാണ്, ഒരു യാത്രക്കടയിൽ എന്തോ സംഭവിച്ചു പോയതാണ്, ഒരു സുപ്രഭാതത്തിൽ എന്തോ സംഭവിച്ചിട്ട് പിന്നെ ആ പൊന്നുമോ മിണ്ടുന്നില്ല. അന്ന് മുതൽ പൊന്നുമോനെ സങ്കടത്തിലാണ്. ഷമ്മാസ് എന്ന് പറയുന്ന പൊന്നുമോനെ കണ്ടപ്പോ വല്ലാത്ത സങ്കടമായി. ആ പൊന്നുമോനെ സ്വന്തമായിട്ട് നടക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, തന്റെ കൈയൊന്ന് മുകളിലോട്ട് ഉയർത്താണ് കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കുന്നത് മൂക്കിലൂടെ ഒരു പൈപ്പ് വെച്ചിരിക്കുകയാണ്. റബ്ബേ ആ തങ്കക്കുടത്തെ കണ്ടപ്പ മനസ്സിന്റെ കത്ത് വല്ലാത്ത സങ്കടം വന്നു പോയി. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആ പൊന്നുമോനെ ശിഫ നൽകണമല്ല. എന്റെ ഉമ്മ നിങ്ങളെ മകന്റെ പ്രായമാണ്, എന്റെ വാപ്പ നിങ്ങളെ പൊന്നുമോന്റെ പ്രായമാണ്. ഒരുപാട് ആഗ്രഹമുണ്ടല്ലോ ഷമ്മാസിന്റെ ഉമ്മാക്കും വാപ്പാക്കും ഒരുപാട് ആഗ്രഹമുണ്ടല്ലോ, എന്റെ പൊന്നുമോനെന്ന് നടക്കുന്നത് എനിക്കൊന്ന് കാണണോ, എന്റെ പൊന്നുമോനെ സംസാരിക്കുന്നത് എനിക്കും നനിക്കണോ. നിങ്ങൾ ആമീൻ പറയും പ്രിയപ്പെട്ടവരെ. സംസാരിക്കാതെ എത്രയോ മക്കൾ സംസാരിച്ച അനുഭവം അറിവിൻ നിലാവില്ല പറയാനുണ്ട്. ഇന്ന് വരെ പ്രിയപ്പെട്ട കുടുംബം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരെ കുടുംബം പറഞ്ഞിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ
അവരെ കുടുംബത്തിൽ വെട്ടരെ പൊന്നുമോനെ, സംസാരം ക്ലിയർ ഇല്ലാത്തരെ പൊന്നുമോനെ, മജ്ലിസിലെ വെള്ളം കുടിക്കാറുണ്ട്. ആ പൊന്നുമോനെ സംസാരിക്കാൻ തുടങ്ങിയ അത്ഭുത ചരിത്രോ ഇന്നലെ കുടുംബം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, പൊന്നുമോനെ മജ്ലിസിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കാത്ത ഒരുപാട് മക്കളുണ്ട്. അറബിന്ദിലാവ് ലക്ഷക്കണക്കിന് ആളുകൾ നാമീ പറയുന്ന മജ്ലിസാണ്. ആ മജ്ലിസിൽ വെച്ച അത്ഭുത വെള്ളത്തിലൂടെ നീ സംസാരിപ്പിക്കണേ ഷമ്മാസ് എന്ന് പറയുന്ന ചെറിയ കുഞ്ഞുമോനെ കണ്ടപ്പ സങ്കടമായി. അവിടത്തെ കറാമത്ത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ ശൈഹുന, അവിടത്തെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഷമ്മാസിന്റെ നടക്കാം. അല്ലാ നീ തൗഫീഖ് തരണേ, അല്ലാ നീ തൗഫീഖ് കൊടുക്കണേ. അല്ലാ ആ പൊന്നുമോ നമ്മളെ കഴിക്കുന്ന നടക്കോല ഭക്ഷണം കഴിക്കണോ, നമ്മൾ നടക്കുന്നത് പോലെ നടക്കണോ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഇന്ന് വാഹനത്തിലാണ് ആ പൊന്നുമോനെ കൊണ്ടുവന്നത്, സ്വയമായിട്ടൊന്ന് പുറത്തിറങ്ങാൻ കഴിയാ റബ്ബേ, സ്വന്തമായിട്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരാനുള്ള സൗഭാഗ്യം മടവൂര് ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട്. അല്ലാ ഞങ്ങൾ ആ പൊന്നുമോനെ നീ നൽകണേ. അല്ലാ എത്രയോ മക്കളുണ്ട് നടക്കാൻ കഴിയാത്ത മക്കളുണ്ട്, കാലിന്റെ ചലനം അറ്റ് കിടക്കുന്ന മക്കളുണ്ട്, ചലനശേഷി അറ്റ് കിടക്കുന്ന മക്കളുണ്ട്. അവരെ നീ നടത്തണേ റഹ്മാനേ, നീ നടത്തണേ റഹ്മാനേ. തളർന്നു കിടക്കുന്നവരെ തളർന്നു കിടക്കുന്നവരെ അറിവിന്ദിലാവിലൂടെ നീ ഉയർത്തണേ റഹ്മാനെ. ചലനമില്ലാതെ കിടക്കുന്നവരെ അറിവിന്ദിലാവിലൂടെ നീ ഉയർത്തണമല്ല, സംസാരിക്കാത്തവരെ അറിവിന്ദിലാവിലൂടെ നീ സംസാരിപ്പിക്കണേ റഹ്മാനെ, കേൾക്കാത്തവർക്ക് അറിവിന്ദിലാവിലൂടെ നീ കേൾവി നൽകണേ. അല്ല ബുദ്ധിയില്ലാത്തവരെ, കണ്ണിന്റെ കാഴ്ചയില്ലാത്തവരെ, കേൾവി ശക്തിയില്ലാത്തവരെ, പറഞ്ഞത് മനസ്സിലാവാത്തവരെ, മന്ദബുദ്ധിയുള്ളവരെ, അപസ്മാരമുള്ളവരെ, അല്ലാഹുവേ ശരീരത്തിന്റെ നാനാഭാഗത്ത് അസുഖങ്ങൾ വന്നവരെ, ഹാർട്ടിന് ക്ലിനിക്ക് ഹോൾസ് വന്നവരെ, കിഡ്നി പ്രോബ്ലമുള്ള മക്കള് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞവരെ, അവർക്കെല്ലാം ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ നൽകണേ. അല്ലാ ശിഫ നൽകണേ, അല്ലാ ശിഫ നൽകണേ. അല്ലാഹു റാഹത്ത് നൽകട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരി ഇവിടെ വന്നിരുന്നു, ഉസ്താദേ ഉസ്താദേ ഒരുപാട് കാലായി മാറിയിൽ വലിയ ഒരു മുഴ മാറിന്റെ മുകൾ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഉസ്താദ് പറഞ്ഞതുപോലെ തിബ്ബ് സ്വലാത്തിലും മജ്ലിസിലും ഒക്കെ ഞാൻ കൈ വെച്ച് കൊണ്ട് ചൊല്ലിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഇന്നത് കുറഞ്ഞു പോയി എന്ന സന്തോഷം പറയാം. ആ സഹോദരി ഇന്ന് ഇവിടെ വന്നിരുന്നു, അപ്പേ ഇനി അത് തിരിച്ചു കൊടുക്കില്ലേ റഹ്മാനേ, നീ തിരിച്ചു കൊടുക്കില്ലേ റഹ്മാനേ, നീ തിരിച്ചു കൊടുക്കില്ലേ റഹ്മാനേ. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഒരുപാട് കണ്ണുനീർ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുമായി ഞങ്ങൾ മജ്ലിസ് കാണുകയാണ്. എല്ലാവർക്കും നീ പരിഹാരം കൊടുക്കണം. നാളെ സ്വലാത്ത് മജ്ലിസാണ്, എല്ലാവരും മജ്ലിസ് പ്രതീക്ഷിച്ചിരിക്കും. എല്ലാവരും നാളത്തെ മജ്ലിസ് മറക്കരുത്. വെള്ളമൊക്കെ വെച്ചിട്ട്, ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട്, കഴിക്കുന്ന മരുന്നൊക്കെ വെച്ചിട്ട് നാളെ മജ്ലിസിലിരിക്കാം. അറിവിന്ദിലാവിന്റെ പ്രഭാഷണം ഇതിന്റെ ബാക്കി ഭാഗം തന്നെ നമ്മുടെ നാല് ദിവസത്തെ മജ്ലിസ് കഴിഞ്ഞാൽ ആരംഭിക്കുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ബർക്കത്തിയേട്ടെ, അല്ലാഹു റഹ്മത്ത് നൽകട്ടെ. ഫാത്തിമ ജഫ്ന ആ പൊന്നുമോള് വന്നിട്ട് ഉസ്താദേ നടക്കണം, നടക്കാൻ വേണ്ടി ഉസ്താദ് ദ്വാരിക്കണം. അല്ലാ കാറിൽ ആ പൊന്നുമോള് കൊണ്ടുവന്നിരുന്നു,
നടക്കാൻ കഴിയുന്നില്ല. ചെറിയ മോളാണ്, ചെറിയ മോളാണ്, സ്വന്തമായിട്ട് നടക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിലേക്ക് ഇവിടെ അറബ് നിലാവിന്റെ ഉസ്താദിനെ കാണാൻ എത്രയോ ദൂരത്തിൽ നിന്നവർ വരികയാണ്. എന്തിനെ ഈ മജ്ലിസിൽ നിന്നൊരു പ്രാർത്ഥന ലഭിക്കണം. മടവൂർ ഷെയ്ഖുനാ മദഹ് പറയുന്ന അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടൊന്ന് മന്ത്രിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്റെ തങ്കക്കുടങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പെട്ട രക്ഷിതാക്കൾ കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്ന ഒരാളെയും പിന്നെ സമയത്തിനനുസരിച്ച് കുറച്ച് നമ്മൾ സദസ്സിൽ വായിക്കും, കുറച്ച് നമ്മൾ ഒറ്റയ്ക്ക് വായിച്ചു തീർക്കും. ഇപ്പം വായിച്ചു തീർന്നിട്ടില്ല, ഒരുപാട് 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 ദുആ വസീത്ത് വായിച്ചു കൊണ്ടിരിക്കണം. ഒന്നും വായിച്ചു തീർന്നിട്ടില്ല, അതൊക്കെ വായിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതിനൊക്കെ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിൽ കരുതിയിട്ട് ദ്വാരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ ഓരോ രോഗത്തിന്റെ പേരിങ്ങനെ എടുത്തു പറയുന്നത് കണ്ടില്ല? ഇതൊക്കെ നമ്മൾ സുബാനല്ലാ സുബാനല്ലാ ചൊല്ലി പറഞ്ഞ് പഠിച്ചതാ പേരാ? ഒന്നല്ല, ഒന്നല്ല. പക്ഷെ ഓരോ ദുആവസ്യത്തെ കേൾക്കുമ്പോ, ഓരോ ദുആവസ്യത്തെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് വായിക്കുമ്പോ, അതിൽ നിന്ന് പഠിക്കുന്ന, അതിൽ നിന്ന് കേൾക്കുന്ന രോഗങ്ങളാണ് ഇതൊക്കെ. എത്ര സങ്കടങ്ങൾ ഉണ്ടാവും അവർക്കൊക്കെ, അവർക്കൊക്കെ ഒന്ന് മാറണ്ടേ? അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. അതിനാണ് ദുആരിക്കുമ്പോ ഓരോ രോഗത്തിന്റെ പേര് പറയുന്നത്. നിങ്ങൾ കരുതേ മുസ്താദെ രോഗങ്ങളൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വലിയ വരുന്ന പോലെ, പക്ഷെ ഓരോരുത്തർ അനുഭവിക്കുന്ന വിഷമങ്ങൾ അവർക്ക് അറിയുള്ളൂ. ഒരു ചുമക്കുന്ന ചുമ രോഗമാകും എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് വിട്ടുപോവറിയില്ല. കാരണം ചുമക്കുന്നവർക്ക് അറിയുള്ളൂ ചുമയുടെ പ്രയാസം എന്താണ്. നമ്മൾ ചുമ ചുമക്കുന്നവർക്ക് അറിയുള്ള ചുമക്കുന്നതിന്റെ പ്രയാസം, ഇങ്ങനെ തുമ്പിക്കൊണ്ടിരിക്കുന്നവർക്ക് തുമ്മലിന്റെ പ്രയാസം. അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ, അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ, അള്ളാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. അങ്ങനെ ഇവിടെ കൊണ്ടുവരുന്ന ഒരുപാട് ഒരുപാട് ചെറിയ രോഗം പിടിച്ച ചെറിയ മക്കളുണ്ട്, ആ മക്കൾക്കെല്ലാം ശിഫ കൊടുക്കണേ റഹ്മാനെ, നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. എത്രയോ നടക്കാത്ത മക്കൾ അറിവിന്നിലാവിനില നിലാമുറ്റത്ത് കൊണ്ടുവരാറുണ്ട്. തളർന്നു കിടക്കുന്ന ബാപ്പമാരെ, തളർന്നു കിടക്കുന്ന ഉമ്മമാരെ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും അടക്കം മാനസികമായി വിഷമമനുഭവിച്ച് ടെൻഷനാണ്. വർഷങ്ങളായി പേടിച്ചിരിക്കുകയാണ്, വർഷങ്ങളായി തളർന്നിരിക്കുകയാണ്. ഇവിടെ അറിവിന്നിലാവിനില സദസ്സിൽ വന്ന് അരമണിക്കൂർ അവർക്കൊരു ഉപദേശം കൊടുക്കുമ്പോ, ഉസ്താദേ എന്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സമാധാനത്തിന്റെ വാക്കുകൾ ലഭിക്കുന്നത്. ഇവിടെ വരുന്ന ഒരാളെയും ഞാൻ രോഗിയായി കാണാറില്ല, ഇവിടെ നിന്ന് ഇവിടെ വരുന്ന ഒരാളെയും ഞാൻ അസുഖമുള്ളവരായി കാണാറില്ല. നമ്മളവരെ കൂടെ നിൽക്കണം, നമ്മളവരുടെ കൂടെ നിന്നിട്ടവർക്ക് സമാധാനം നൽകണം. മടവൂർ ശൈഖുനാനെ കൊണ്ടവർക്ക് നമ്മൾ ഉറപ്പ് നൽകുകയാണ്. അൽഹംദുലില്ലാഹ് മജ്ലിസിൽ വെച്ച് നമ്മൾ ദുആ ചെയ്തിരുന്നുവല്ലോ. ആ ദുആ ചെയ്തിട്ട് ബ്രെയിൻ ട്യൂമർ ബാധിച്ച പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തതായിരുന്നു. അൽഹംദുലില്ലാഹ് ഇപ്പൊ അതിലുമെല്ലാം സലാമത്തായി, ഓപ്പറേഷൻ കഴിഞ്ഞ് സലാമത്തായിട്ട് ആ പ്രിയപ്പെട്ടവരെ വിദേശത്തേക്ക് ജോലിക്ക് പോയിട്ടുണ്ടെന്ന സന്തോഷമാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. മടവൂർ പാപ്പാന്റെ കാവലെല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരെ, ബ്രെയിൻ ട്യൂമർ ബാധിച്ചു ബാധിച്ചു പ്രസംഗിച്ച് വിഷമം അനുഭവിക്കുന്ന ഭർത്താവായിരുന്നു. മജ്ലിസിൽ വെച്ച് നമ്മൾ ദുആ ചെയ്തിരുന്നു, മജ്ലിസിലെ വെള്ളം അവരെ കുടിക്കാറുണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് ആരോഗ്യമായിട്ട്, എന്റെ ആരോഗ്യവാനായിട്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്ന കുടുംബം സന്തോഷമായിട്ട് ഇന്ന് കത്തടി കത്തയച്ചിട്ടുണ്ട് ഇവിടെ. അപ്പേ ഇനി അത് തിരിച്ചു കൊടുക്കുള്ള റഹ്മാനെ, തിരിച്ചു കൊടുക്കുള്ള റഹ്മാനെ. ഞങ്ങളെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ അസുഖങ്ങളെല്ലാം നീ മാറ്റണേ റഹ്മാനെ, നീ ശിഫയാക്കണേ റഹ്മാനെ, നീ ശിഫയാക്കണേ റഹ്മാനെ. ആരക്കാരങ്ങളോട് ദുആ വസീത്ത് അറിയിച്ചിട്ടുണ്ടോ? ആരക്കറിവിന്ദിലാവിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, കമന്റിലൂടെ ദുആ വസീത്ത് അറിയിച്ചു?
വെച്ചിട്ടുണ്ടോ? എല്ലാവർക്കും നീ ശിഫ കൊടുക്കണമല്ല, ഒരാളെ നീ വെറുതെയാക്കല്ലനാഥാ, ഒരാളെ നീ വെറുതെയാക്കല്ലനാഥാ, ഒരാളെ നീ വെറുതെയാക്കല്ലനാഥാ. ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായിട്ട് നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. 17 വർഷമായി കാല് തളർന്നിട്ട് ഒരു കാല് നിലത്ത് ഇങ്ങനെ വെക്കും ഒന്നും അറിയില്ല. ഇടത് കാലിന് ഉസ്താദേ 17 വർഷമായി ഒന്നും അറിയില്ല. ഞാനിത് പറയുന്നത് എന്തിനറിയോ? അവർക്കൊക്കെ വേണ്ടി ദുആക്കും ആമീൻ പറയുന്നത് നിങ്ങളാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ സന്തോഷമൊക്കെ അറിയണ്ടേ? 17 വർഷമായിട്ട് ഇടത് കാലിന് ഒരു ചലനവുമില്ല. മാഷാല്ലാ, മജ്ലിസിലെ വെള്ളം എന്നും അവര് പുരട്ടുന്നു, എന്നും അവരെ എന്നും ഈ മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യുമ്പോ അവര് ഇടത് കാല് അനക്കാൻ കഴിയാതെ ഒന്നും ഞെക്കിയാൽ പോലും അനുഭവമില്ല. അൽഹംദുലില്ലാഹ്, ഇപ്പോ കാലിന് ഇടക്കിടക്ക് തരിപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, എന്തോ ദൈവത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ, ഞങ്ങൾക്ക് ഉറപ്പാണ് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഉസ്താദ്, ഞങ്ങൾക്ക് ഇനിയും ദുആരിക്കണം. ഈ കാല് കൊണ്ട് മജ്ലിസിലേക്ക് നടന്നു വരണം, അതിന് ഉസ്താദ് ദുആരിക്കണം. അല്ലാ, കീശേരിയിൽ നിന്ന് കുടുംബം വിളിച്ചു പറഞ്ഞു, അല്ലാഹു ആ പ്രിയപ്പെട്ടവർക്ക് കാലിന് തരിപ്പ് വന്നു എന്ന് പറഞ്ഞപ്പോ സന്തോഷമായി. ഇനി ഇൻഷാല്ലാ സാവകാശ അതിങ്ങനെ മാറിക്കോളും. ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്ന് പിന്നെടുത്ത് കുത്തിയാൽ പോലും അറിയില്ല, പിന്നെടുത്ത് കുത്തിയാൽ പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ തരിപ്പ് വന്ന് തുടങ്ങി. ഇൻഷാല്ലാ ബാക്കിയുള്ളതൊക്കെ അല്ലാഹു കാലക്രമേണ ശരിയാക്കിക്കോളും. അല്ലാഹു ശരിയാക്കട്ടെ, റബ്ബ് മാറ്റി കൊടുക്കട്ടെ. ഫാത്തിമ ജഫ്ന എന്ന പൊന്നുമോൾ അല്ലാഹു നടത്തട്ടെ, നടത്തണം. ആ മോള് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അല്ലാഹു ആ പൊന്നുമോൾക്ക് നല്ല ആരോഗ്യം, അവളുടേതായ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹുവെ എല്ലാം നീ എല്ലാവിധ സൗഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. പറമ്പിൽ പീഡികയിൽ നിന്ന് ദുആ ചെയ്യണം. മോളെ കല്യാണം പ്രാഹത്തായി നടക്കാൻ വേണ്ടി ദുആരിക്കണം. മുഹമ്മദ്ക്ക് പ്രത്യേകം ദുആരിക്കാൻ വേണ്ടി. ഇന്ന് മുഹമ്മദ്ക്ക് ഇവിടെ വന്നിരുന്നു വണ്ടിയിൽ, കൈ ഇങ്ങനെ ചെറിയൊരു വറക്കിലുണ്ട്. അല്ലാഹു മാറ്റട്ടെ, അപ്പേ നീ അങ്ങ് മാറ്റി കൊടുക്കണേ റഹ്മാനെ. നീ അങ്ങ് പരിപൂർണമായിട്ട് മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഇല്ല, അത് മാറുന്നു മജ്ലിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. നീ അത് മാറ്റി കൊടുക്കണേ അല്ലാ. മുഹമ്മദ് ഖാന്റെ ആ പ്രയാസ നീ അങ്ങ് പരിപൂർണമായിട്ട് മാറ്റണേ അല്ലാ. ഒരുപാട് ദുആവസയത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മോളെ കല്യാണം ഖൈറാവണം. അല്ലാഹു നീ ഖൈറാക്കി എന്താണോ, അല്ലാഹുവേ നീ ഖൈറാക്കി കൊടുക്കണേ റഹ്മാനെ. വിഷമങ്ങൾ മുഴുവനും മാറ്റണേ റഹ്മാനെ. അസംഖ്യമായൊക്കെ പ്രത്യേകിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ദുആവസയത്ത് അവരുടെ ഉമ്മ ഐസിയിൽ നിന്ന് അൽഹംദുലില്ലാഹ് ഇപ്പൊ പുറത്തായിട്ടുണ്ട്. ഇപ്പോ അത് പരിപൂർണമായിട്ട് സുഖമാ ദ്വാരിക്കണം റബ്ബേ. നീ പരിപൂർണമായിട്ട് സുഖാക്കണേ അല്ലാ. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ഉമ്മർക്ക് ഒതായി പ്രത്യേകിച്ച് ദുആ ചെയ്യണം. കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുക്കട്ടെ. ഭാര്യയുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹുവേ നീ റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാം നീ ഖൈറിലാക്കി കൊടുക്കണേ അല്ലാ. മനസ്സിലെ എന്ത് വിഷമം എന്ത് രോഗമുണ്ടോ നീ മാറ്റി കൊടുക്കണേ അല്ലാ. പാവണ്ണയിൽ നിന്ന് ഇലാമിയ മോൾ എന്ന് പറയുന്ന ചെറിയ മോള് അല്ലാഹുവേ ദുആ ചെയ്യണം. അല്ലാഹുവേ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഹാർട്ടിന് ചെറിയൊരു ഓൾസന്റ് ചെറിയൊരു വിഷമം പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ഇല്ല, മടവൂര് ഷേഖുനെ കൊണ്ട് നീ മാറ്റണേ റഹ്മാനെ. മടവൂര് പാപ്പാനെ കൊണ്ട് നീ മാറ്റണേ റഹ്മാനെ. ഒരു ദിവസം മെത്തയാണ് ഉസ്താദേ, ഹാർട്ടിന്റെ ഓൾസാണെന്ന് പറഞ്ഞ് ഞങ്ങളെ മക്കളെ കൊണ്ടുവരുന്നത് റബ്ബേ. നീ അങ്ങ് സുഖമാക്കണേ അല്ലാ, നീ അത് സുഖമാക്കണേ റബ്ബേ. നീ പരിപൂർണമായിട്ട് സുഖമാക്കണേ അല്ലാ. അറിവിന്ദിലാവിലേക്ക് ഒരു നല്ലൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. പാലപ്പറ്റയിൽ നിന്ന് ഷിഫാന എന്ന് പറയുന്നൊരു പൊന്നുമോളെ വരച്ചത്. അല്ലാഹു ആ പൊന്നുമോൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. നല്ല ഖൈറായ വിവാഹം അല്ലാഹു അവർക്ക് ശരിയാക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. നല്ല മനോഹരമായിട്ട് അറിവിന്ദിലാവിലേക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ നീ എല്ലാവിധ ഖൈറും സന്തോഷം റഹ്മത്തും നീ നൽകണേ റഹ്മാനെ. അപ്പോ നിങ്ങളൊക്കെ ദ്വാരക്കണം. ഇവിടെ ദ്വാവസയത്ത് വായിക്കുന്നവർക്ക് നിങ്ങളൊക്കെ ദ്വാരക്കണം. വായിക്കുന്നവർക്ക് മാത്രല്ല, എല്ലാവർക്കും ദ്വാരക്കണം. എല്ലാവർക്കും നമ്മൾ ദ്വാരക്കുന്നുണ്ട്.
അവരുടെ അള്ളാഹു എല്ലാ അസുഖങ്ങളും മാറ്റി കൊടുക്കട്ടെ. ഉപ്പ ദുആ ചെയ്യണം. വയറിന്റെ ഭാഗത്ത് ചെറിയ വിഷമുണ്ട്, അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. കണ്ണിന്റെ വിഷമം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അവരുടെ ഉപ്പാക്കിനെ ആഫിയത്ത് കൊടുക്ക അള്ളാഹു. അവർക്ക് ഒരുപാട് കാശ് കിട്ടാണ്ട് ദുആ ചെയ്യണം. വീട് പണി നടക്കാണ്, മോന്റെ വയറുവേദന മാറണം. എല്ലാ അസുഖങ്ങളും മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് മാറ്റണേ അള്ളാഹു. കിടങ്ങഴിയിൽ നിന്ന് രോഗം മാറാൻ വേണ്ടി ആയിഷ ഉമ്മയുടെ എല്ലാ അസുഖങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. നീ അങ്ങ് പരിപൂർണമായിട്ട് മാറ്റി കൊടുക്കണേ അള്ളാഹു. നീ ആഫിയത്ത് കൊടുക്കണേ അള്ളാഹു. ദീർഘായുസ് കൊടുക്കണേ അള്ളാഹു. വിഷമങ്ങളൊക്കെ മാറ്റണേ അള്ളാഹു. പകരയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഷമ്മാസം മോന് വേണ്ടി ഇൻഷാ അള്ളാഹു നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാ അള്ളാഹു പരിപൂർണമായിട്ട് മാറ്റി കൊടുക്കട്ടെ. വയറുവേദനയും ചെവി വേദനയും മാറാനെ. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടി ഒരു പ്രിയപ്പെട്ട ഉമ്മ പ്രത്യേകിച്ച് ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോക്ക് വേണ്ടി ദുആ ചെയ്യണം. മോളെ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള കുടുംബജീവിതം, അഫ്ലല എന്ന് പറയുന്ന മോളെ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയും ദേശമൊക്കെ മാറി സമാധാനം ഉണ്ടാവാൻ ദ്വാരിക്കണം. ഗർഭിണിയാണ്, സുഖപ്രസവം കൊടുക്കട്ടെ. ഉപ്പ വിദേശത്താണ്, വർക്കത്ത് കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിലുള്ള സമാധാനം കൊടുക്കട്ടെ. നമ്മുടെ മൈമാലിക പ്രത്യേകിച്ച് ദ്വാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ കല്യാണക്കല്ല റാഹത്തായി അള്ളാഹു അവരുടെ കുടുംബജീവിതത്തിൽ എന്നും സന്തോഷം സമാധാനം കൊടുക്കട്ടെ. അവരുടെ ഭാര്യ ഭർത്താക്കന്മാരെ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അള്ളാഹു ബർക്കത്തിയേട്ടെ, സന്തോഷം നൽകട്ടെ. എല്ലാ കാര്യത്തിലും അള്ളാഹു റാഹത്ത് നൽകട്ടെ. അവരെ നമ്മുടെ കടം വീടാൻ വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കടങ്ങളെ വീട്ടട്ടെ. പേരക്കുട്ടിന്റെ കയ്യിന്റെ ആ ഒരു ചെറിയ വിഷമം അള്ളാഹു നീ മാറ്റണേ റഹ്മാനെ. സംസാരം ക്ലിയർ ആക്കണേ റഹ്മാനെ.